ശശികല മേനോൻ എന്ന കോളേജ് വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിയുന്ന മഹേഷ്, ബിജുപ്രകാശ് എന്നീ വിദ്യാർത്ഥികളെ പോലീസ് അന്വേഷിച്ചു വരുന്നു. ആരാണ് കൊലയാളിയെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം തുടരുമ്പോൾ മഹേഷിനെ കൊലപ്പെടുത്താൻ ബിജുപ്രകാശ് ശ്രമിക്കുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അവന ഞാൻ സീനായിരുന്നടാ. ട്രാഫിക് മുഴുവൻ ഇങ്ങനെ ബ്ലോക്കായി. വണ്ടിയും ആമ്പിള്ളരും പെമ്പിള്ളരും ഒക്കെ വന്നിങ്ങനെ സ്റ്റക്കായി. അവനാണെങ്കിൽ കയ്യിലൊരു കോറലുണ്ട്, അതിങ്ങനെ ചൊഴിച്ചുകൊണ്ട് എവിടെ അവൻ ഒറ്റക്കരുത്, ഇല്ലാത്ത കൊന്നുപോയി എന്നിങ്ങനെ അലറി വിളിക്കുകയാണ്. ടെറിഫിക്കായിരുന്നു അല്ലയോ, ടെറിഫിക്കായിരുന്നു. സത്യം പറഞ്ഞ എന്റെ ഹാർട്ട് ബീറ്റ് നിന്നതുപോലെ തോന്നിയാണ്. അങ്ങനെ അറിഞ്ഞു എല്ലാം ഞാൻ അറിഞ്ഞു. അവന് നമ്മളെയാണ് നോട്ടം. നമ്മളാ പെണ്ണിനെ കൊന്നേന്ന് അവൻ വിളിച്ച് പറയുന്ന അയാപ്പി. ചതിച്ചോ ഭഗവാനെ, സെൻട്രൽ ജയിലിൽ കിടന്ന് ഗുണ്ട് തിന്നേണ്ടി വരുവോ? അതൊക്കെ സഹിക്കാം, പുതിയ സർക്കിളിൽ ഇടി ഓർക്കുമ്പോഴാ. അയാൾ ഒരിടി കൊന്നിട്ടാ, ഇപ്പൊ അത് രണ്ടര ടണ്ണായിട്ടോ. എന്തുവാ കണക്ക് കൂട്ടുന്നേ? ഈ നാട്ടിലുള്ള ഭ്രാന്തന്മാരുടെ എല്ലാം കണക്ക് കൂട്ടുകയാ. എന്നിട്ട് എത്രയുണ്ട്? ഞാനും ഡാഡിയും ഒഴിച്ച് എല്ലാവർക്കും ഭ്രാന്ത, മുത്തശ്ശിക്കും. ഈ പഴത്തിന്റെ ഒക്കെ തൊലി എന്തിയ മോനെ? ഞാനങ്ങ് തിന്നു. തിന്നോ? ഭ്രാന്തന്മാരല്ലാതെ വിവരമുള്ളവരാരെങ്കിലും പഴം തിന്നോ മുത്തശ്ശി? മുത്തശ്ശിക്ക് അറിയില്ലേ പഴത്തേക്കാൾ ഗുണം അതിന്റെ തൊലിക്കാ. മോൻ ഇന്ന് മരുന്ന് കഴിച്ചോ? നോൺസെൻസ്, ഞാൻ എന്തിനാ മരുന്ന് കഴിക്കുന്നേ? ഭ്രാന്തന്മാരല്ലേ മരുന്നൊക്കെ കഴിക്കുന്നേ? എനിക്ക് ഭ്രാന്ത്. വാ മോനെ, അകത്ത് പോയി കിടക്ക. ആശുപത്രിയിൽ നിന്ന് വന്നപ്പോ നല്ല മാറ്റം കണ്ടിരുന്നു, ഇപ്പൊ എനിക്ക് ആകെ പേടിയാകുന്നു. രാവിലെ ആവട്ടെ, ഡോക്ടറെ കാണിക്കാം. ഈ ചികിത്സയിൽ എനിക്കെന്തോ അത്ര വിശ്വാസം വരുന്നില്ല. ആ പൂന്തോപ്പ് മനയിൽ ഒന്ന് കൊണ്ടുപോയാൽ എന്താ? നിനക്ക് വിശ്വാസമില്ലല്ലോ. മന്ത്രം കൊണ്ടും രോഗങ്ങൾ ഭേദമാക്കാറുണ്ടോ? തള്ളയില്ലാത്ത കുഞ്ഞ, അവന്റെ കാര്യം ഓർക്കുമ്പം എനിക്ക് ഒരു സ്വസ്ഥതയും. ഡോക്ടർ രഘുവുമായിട്ടോ സംസാരിക്കാം. വെച്ചുകൊണ്ടിരിക്കുന്നത് അപകടമാണ് ഡോക്ടർ. അമ്മ പറഞ്ഞപ്പോഴും ഞാൻ അത്രയ്ക്കൊന്നും കരുതിയില്ല. അലോപ്പതി ട്രീറ്റ്മെന്റിന് ചില പരിമിതികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചികിത്സയുടെ രീതി ഒന്ന് മാറ്റുന്നത് നല്ലത് തന്നെ. നമുക്കൊരു മനഃശാസ്ത്രജ്ഞനെ കാണിക്കാം. ഇക്കാര്യത്തിൽ
മിസ്റ്റർ സോമദത്തൻ നമ്പൂതിരി മിടുക്കനാണ്. അമ്മയ്ക്കും അതാണ് ഇഷ്ടം. കളമെഴുത്തും ചിത്രമെഴുത്തും ഒരു ഭാഗത്തുണ്ടാവും. അതൊന്നും എന്റെ ചികിത്സയുടെ ഭാഗമല്ല. ഏട്ടൻ നമ്പൂരിയുടെ ക്രിയകളാ അതൊക്കെ. മന്ത്രവാദത്തിലും ആഭിചാര ക്രിയകളിലും ഒക്കെ ഏട്ടന് വലിയ കമ്പാ. അതുകൊണ്ട് ഏട്ടൻ ഒരു ക്ഷുദ്രകർമ്മിയാണെന്നാ പൊതു സംസാരം. മന്ത്രവാദവും ഹോമവും കൊണ്ട് മനോരോഗം ചികിത്സിക്കാൻ പറ്റുമോ? അതൊരു തരം ഷോർട്ട് കട്ട് സൈക്കോ തെറാപ്പിയാണ്. സജസ്റ്റീവ് ഹിപ്നോസിസ് മൂലം ഹിസ്റ്റീരിയ, ഫോബിയ, അതായത് അകാരണമായ ഭയം, ഉത്കണ്ഠ എന്നിവയൊക്കെ ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷേ എന്റെ ചികിത്സയും പരീക്ഷണങ്ങളും ആ വഴിക്കല്ല. പരമ്പരാഗതമായ ചികിത്സാരീതിയും ആധുനിക ശാസ്ത്രവും ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ശ്രമമാണ് എൻ്റെത്. അവിടെ മന്ത്രവാദത്തിന് സ്ഥാനമില്ല. ഡോക്ടർ രഘുവിന് അറിയാമല്ലോ, ഈയിടെയായി ചില അലോപ്പതി ഡോക്ടർമാരും ആയുർവേദം സജസ്റ്റ് ചെയ്യാറില്ലേ? ഓ യെസ്. ചികിത്സയിൽ എൻ്റേത് മാത്രമായ ചില രീതികളാണ് ഞാൻ പരീക്ഷിക്കാറുള്ളത്. ഇവിടെ വന്നിട്ടുള്ള മിക്ക കേസുകളും ഞാൻ ഭേദമാക്കി വിട്ടിട്ടുണ്ട്. എങ്കിലും ഞാനൊരു മാസ്റ്ററായി കഴിഞ്ഞു എന്ന് പറയാറായിട്ടില്ല. താങ്കളെ എനിക്ക് പരിപൂർണ വിശ്വാസമാണ്. ഞാൻ മഹേഷിനെ അങ്ങോട്ട് ഏൽപ്പിക്കുന്നു. മഹേഷ്, എന്താ മുഖത്തിനൊരു വാട്ടം? പെട്ടെന്ന് സ്ഥലം മാറിയുണ്ടാ? അതോ അച്ഛനും അമ്മൂമ്മയും കൂട്ടിലില്ലാത്തതുണ്ടോ? അതെ, രണ്ടു ദിവസം കഴിയുമ്പോൾ ഇവിടെയും കൂട്ടിലാളെ കിട്ടും. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇത് സ്വന്തം വീട് പോലെ കരുതിയാൽ മതി. പോയി റെസ്റ്റ് എടുത്തോളൂ. ഒരാ നേരം നീ മോനോട് സംസാരിച്ചോ രാമേന്ദ്രൻ. അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവിടെ ആളുണ്ടോ? ഒരു പരിചയവും ഇല്ലാത്തടത്ത് എന്റെ കുഞ്ഞിനെ വിട്ടത് ഓർക്കുമ്പം എനിക്കൊരു സമാധാനവും ഇല്ല. അവിടെ ഒരു കുഴപ്പമില്ല, അതോർത്ത് അമ്മ വിഷമിക്കുകയും വേണ്ട. അവനെ കാര്യമായിട്ട് അവർ നോക്കിക്കൊള്ളു. തിരുമേനി എന്ത് പറഞ്ഞു? അവന്റെ അസുഖം ഉടനെ ഭേദമാകുമോ? ഭേദമാവുന്ന ഇപ്പൊ എനിക്ക് തോന്നുന്നു. ആ രാമേന്ദ്ര, നിന്നെ കാണണമെന്ന് പറഞ്ഞ് ഒരു ചെക്കൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. അത്യാവശ്യമായിട്ട് കാണണമെന്നും പറഞ്ഞു. ആരാണെന്ന് പറഞ്ഞോ? മോന്റെ കൂടെ പഠിച്ചിരുന്നതാണ് പോലും. പ്രകാശൻ എന്നോ മറ്റോ ആ പേര് പറഞ്ഞത്. ബിജു പ്രകാശ്. അവൻ ഇവിടെയും വന്നു. എസ് പി മുകുന്ദനല്ലേ? നായർ ഹിയർ. അവരെല്ലാം വന്നിട്ടുണ്ട് സാർ. കൊണ്ടുവരൂ. അഭിനന്ദിക്കാനേ ഇരിക്കും. അതെ അതെ അതെ. എന്താ പേര്? നയാസ് പി. ലൂക്ക് മാത്യു. ആൻഡി തോമസ്. എന്താ ജോലി? സ്റ്റുഡൻസ്. കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ, പ്രൊഫസർമാരെന്ന വിചാരിച്ചു. സാറ് വലിയ തമാശക്കാരനെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴാ ഞങ്ങൾക്ക്. എപ്പോഴും പറയൂ. അപൂർവം ചിലപ്പോൾ. തമാശക്കാരൻ മാത്രമല്ല, ഒരു എഫിഷ്യന്റ് പോലീസ് ഓഫീസറാണെന്ന് കൂടി ഇനി മനസ്സിലാകും. ഇവന്മാരെ ക്വസ്റ്റ്യൻ ചെയ്ത് സ്റ്റേറ്റ്മെന്റ് വാങ്ങണം. ആ ശശികലയുടെ മരണത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? സാരമില്ല, ഞാൻ പെറുക്കെടുക്കാം.
കുഞ്ഞിന് കൂട്ട് കിടക്കാൻ കൊച്ചുരുമിനെ അയച്ചിരിക്കുക തന്നെ. എന്തിനാ എനിക്ക് കൂട്ട്? അല്ല, കുഞ്ഞു വല്ലതും കണ്ട് പേടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാ. എന്ത് കണ്ട് പേടിക്കാനാ? കാവില് വലിയ തിരുമേനി മന്ത്രവാദം ചെയ്യ കൂടോത്രം. വലിയ തിരുമേനി വിചാരിച്ച യക്ഷിയെയും ഗന്ധർവനെയും ഒക്കെ വരച്ച വരയിൽ നിർത്തും. കുഞ്ഞു പേടിക്കണ്ട, കൊച്ചു തിരുമേനിന്റെ അടുത്ത് ഇതൊന്നും വില പോവില്ല. അദ്ദേഹത്തിന് ഈ മന്ത്രത്തിലും തന്ത്രത്തിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. ആരായി കൊച്ചു തിരുമേനി? ആരൊക്കെയാ കാണാൻ വരുന്നത്? സായിപ്പന്മാര്, മദാമമാര്, പഞ്ചാബിക്കാര്, പട്ടാളക്കാര്, അവർക്കൊക്കെ കൊച്ചു തിരുമേനി എന്ന് പറഞ്ഞാൽ ജീവനാ. അതുപോലെയാ നന്ദിനി കുഞ്ഞിനും. നന്ദിനി കുഞ്ഞിനെ അറിഞ്ഞൂടാ അല്ലേ, വലിയ തിരുമേനിയുടെ മോളാ. പക്ഷെ അച്ഛൻ്റെ ഒരു സ്വഭാവിതവും ഇല്ല. തങ്ക കട്ടി പോലെയല്ലേ ഇരിക്കുന്നത്. ആ കുഞ്ഞ് സുഖമായിട്ട് ഇവിടെ കിടന്നുറങ്ങിക്കോ, നാളെ ഞാൻ ഇവിടെയൊക്കെ കൊണ്ടു നടന്ന് കാണിച്ചു തരാം. പിന്നൊരു രഹസ്യം, വല്ല യക്ഷിയോ ഗന്ധർവനോ ഒക്കെ വന്ന് ശല്യം ചെയ്താൽ എന്നോട് പറയണം. എനിക്ക് ലേശം മന്ത്രവും തന്ത്രവും ഒക്കെ അറിയാം. തൽക്കാലം ഇത് പുറത്താരോടും പറയണ്ട. ധൈര്യമായിട്ട് കിടന്നു, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ കേട്ടോ. ലൈറ്റ് ഇട്ട പോലും കണ്ട ഇല്ല, ലൈറ്റ് ഇടുന്നതിലും പോലും കണ്ട ഇല്ല. പിന്നെന്തിനും ചെറുപ്രായത്തിൽ ഇങ്ങനെ പേടിച്ചു കിടക്കണേ. ഞാനും കൂടി ഈ കട്ടിലുമ്മ കയറി കിടക്കട്ടെ. വേണ്ട, എനിക്ക് പേടിയില്ല. എനിക്ക് പേടിയുണ്ടെന്ന്. താഴെ കിടക്കണോ? ലൈറ്റ് അണക്കണ്ട കേട്ടാ. ഒന്ന് സമാധാനപ്പെട്. എന്ത് സമാധാനം? ഇടക്കിടക്ക് എന്നെ പിടിച്ച് ചങ്ങലക്കിട, കുളിപ്പിക്ക, പൈലം പാടുക. കഴിഞ്ഞ ദിവസങ്ങൾ കുതിരത്തൊണ്ടായിട്ട് അന്ന് ഞാനൊന്നും പറഞ്ഞില്ല. ഇന്നൊരു സെക്കൻഡ് ഇവിടെ കിടക്കൂല. അതെ, എന്നെ വൈദ്യര് ഇപ്പൊ വരും. അഥവാ ഞാൻ കിടന്നാൽ ഒരു മൂന്നാല് ശവം ഞാൻ ഇവിടെ എടുക്കും. നീ പോയി മാമനെ വിളിച്ചോണ്ട്. ിടിക്കരുത്, അവിടെ ഇരിക്കെ. ഞങ്ങളില്ല, ഞങ്ങള് നോക്കൂ. പാരമ്പര്യമായിട്ട് എന്ന് പറയുമ്പോ ഡോക്ടർ, ഇതിന്റെ കുടുംബല്ല, ഇതിന്റെ അലിയനാ. അലിയ വീട്ടിൽ അച്ഛനും അമ്മക്കും ഒക്കെ അസുഖമുണ്ടോ? കുട്ടപ്പ, ഞാൻ പറയുന്നത് നല്ല ഇതിന്റെ കൂടെ സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, അതാരാ? അത് ഇതിന്റെ പെങ്ങളാ. നിന്റെ ഒരു അമ്മായി ആയിട്ട് വരും, അവർക്കും ഇതുപോലെ അടുക്കിടക്ക് അസുഖം വരും. ശരിയാ, ഇത് പാരമ്പര്യാ, പാരമ്പര്യം തന്നെ. ഡോക്ടറെ വേണ്ട, രഞ്ജിത്ത്, എന്നാലും എന്തെങ്കിലും പറ്റുള്ളൂ. ഞാൻ ശരിയാക്കി അവിടെ കിടന്നെ. കിടക്കട്ടെ, മര്യാദയ്ക്ക് നല്ലത്. എനിക്ക് ഭ്രാന്തല്ല. അത് ശരി, മരുന്ന് കെട്ടിക്കളെ. എന്നെ പിടിക്കരുത്. എനിക്ക് ഭ്രാന്തല്ല, ഇയാൾക്കാണ് ഭ്രാന്ത്. ആർക്കാ ഭ്രാന്ത്? ഞാൻ ശരി കിടക്കണം. ഡേ, എന്നെ ഇപ്പൊ കിട്ടുന്ന വൈദ്യരെ പറയുന്ന കേക്ക്. നീ പറയുന്ന കേക്ക്. എന്താണ് ഓടാ അടച്ച വയല പിടിച്ചോ. കുട്ടപ്പ, ഇപ്പൊ സമാധാനായല്ലോ. സമാധാനായോന്നോ? സന്തോഷായി. ഡോക്ടറെ, നിങ്ങൾ ഇതവിടെ വെക്കി. അയ്യോ, അത് വേണ്ട. കൊച്ചു സിനിമയിൽ കണ്ട എന്റെ ജോലി പോ. ഇതതിന് കൈക്കൂലും കാര്യമൊന്നുമല്ല, ഇതിന്റെ ഒരു സന്തോഷം കൊണ്ട് മാത്രമാണ്. ഇതവിടെ ഇരിക്കും, പിടിക്കട്ടെ. പിന്നെ വൈദ്യർ എനിക്ക് ഒരു ഉപകാരം ചെയ്തായിരുന്നു. എന്താ വേണ്ട വെച്ചാ പറഞ്ഞോളൂ. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഓടിപ്പോയ സ്ത്രീയില്ലേ, ഉവ്വ്, അവര് ഇതുപോലെ വരികയാണെങ്കിൽ പിടിച്ച് കൈയും കാലും കെട്ടി ഒന്നും മുറിക്കാത്താക്കും. അയ്യോ, അത് നിങ്ങളുടെ സ്വന്തം പെങ്ങളല്ലേ. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? രോഗം വന്നാൽ സ്വന്തം പെങ്ങളാണോ അച്ഛനാണോ എന്ന് നോട്ടുണ്ടോ? എന്തോ വൈദ്യരെ ഇല്ല, പറയ ഇല്ല, ഇല്ലല്ലോ, ഇല്ല. എനിക്കിപ്പോ അത് ചെയ്തുതരണം. ചെയ്തുതരാം. അത് വരണേ, വരണുണ്ട്. മെല്ലെ പറഞ്ഞ് നയത്തിൽ മയക്കിയെടുക്കണം. മയക്കിയെടുത്ത് കൈകാര്യം ചെയ്യണം. അതൊക്കെ ഞാൻ നോക്കിയോളാം. എന്നാ ഞാൻ പോട്ടെ. കാരണം
ഒരു പെങ്ങളെ കൺമുമ്പിൽ ഇട്ടിട്ട് പോയാ പറ്റില്ല. എനിക്ക് ധൈര്യത്തിന് കൂടെ നിക്കല്ലേ നല്ലത്. എന്നിട്ട് വിളിച്ചല്ലേ വൈദ്യരെ കുടുംബം ഫുള്ളായിട്ട് വരുന്നുണ്ട്. കംപ്ലീറ്റ് ഭ്രാന്താണ് കേട്ടോ. എനിക്ക് ഭ്രാന്തന്മാരെ കാണുമ്പോ കൈ തരിച്ച വരണേ. രോഗികളോട് വിരോധത്തോടെ പെരുമാറരുത്. അവരെ കുട്ടികളെ പോലെ വേണം കരുതാൻ. കഴിയുമെങ്കിൽ അവരുടെ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിലേ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും കഴിയൂ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരു പെടപ്പടക്കണം. ഏഹ്, അല്ല ഞാൻ പറഞ്ഞതല്ല, വല്യതിരിമേനി പറഞ്ഞതാ. നമ്മള് കുട്ടികളെയൊക്കെ തല്ലാറില്ലേ വള്ളിച്ചൂരിലുണ്ട്. ഇടോ, വള്ളിച്ചൂരിലുണ്ട് രോഗം മാറ്റാൻ പറ്റില്ല. സ്നേഹം കൊണ്ടേ അതിന് പറ്റൂ, മനസ്സിലായോ? എന്നാ ഇന്നു മുതൽ സ്നേഹം കൊണ്ട് ഇവരെയൊക്കെ ചികിത്സിക്കാൻ നോക്കാം. ഈ പ്രാന്തന്മാരുടെ തല്ലുകൊണ്ട് എന്റെ ജീവിതം അവസാനിക്കുന്ന എനിക്ക് തോന്നുന്നത്. അപ്പൊ ഒരു മാസമായി യാതൊരു അസുഖങ്ങളും ഇല്ലായിരുന്നു അല്ലേ? ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ ആ ലക്ഷണം ആകെ മാറിയത്. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണം? പ്രത്യേകിച്ചൊന്നുമില്ല. വേലക്കാരൻ രാവിലെ കോഴി അറുത്തു. തലയറ്റ കോഴി പെടച്ചടിച്ച് മുറ്റത്ത് കിടന്ന് ഓടുന്നത് കണ്ടു. അപ്പത്തോട്ട് തുടങ്ങിയതാ. അത് ശരി. രക്തം കണ്ടപ്പോ പഴയ ബസ് ആക്സിഡന്റ് ഓർമ്മ വന്നു കാണും. സാരല്ല, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ? ഉണ്ടോ? ആ, കുറെ നാളത്തേക്ക് കൂടി ഇങ്ങനെയുള്ള ഒന്നും കാണാൻ അവസരം ഉണ്ടാക്കരുത്. ശരി, പ്രത്യേകിച്ചും രക്തം. എന്തായാലും അല്പ ദിവസം മിനി ഇവിടെ താമസിക്കട്ടെ. ഇപ്പൊ നന്ദിയുണ്ടല്ലോ, മിനിക്ക് ഒരു നല്ല കമ്പനിയാവും. അത് നിന്റെ പിതാമഹനാണ്. അതായത് നിന്റെ തന്തയുടെ തന്ത, തത്തണ്ട. അങ്ങനെ ഒരാൾ ഇല്ലാന്ന് വരുമോ? അത് മനസ്സിലായി. എന്താ? അല്ല, ഇത് മുമ്പൊന്നും ആരും കാണിച്ചില്ലേ? ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് തന്തല്ലാന്നല്ലേ മനസ്സിലാക്കിയിരിക്കണോ? ആട്ടെ, കുട്ടന് വട്ടുണ്ടോ? വട്ടുണ്ട്, മുഴുവൻ വട്ട്. കടിക്കും ഞാൻ. എവിടെ? അങ്ങനെയൊന്നുമില്ല. എവിടെ കിട്ടണ വെച്ചാ അവിടെ കടിക്കും. ഇതൊക്കെ എന്തിനാ തിന്നാനാ? ഹൈ വിട്ടി, ആളാണോ നിരീച്ചോ? ഇത് മാവില, ഇത് വേപ്പിൻ കമ്പ്, ഇത് ഇർക്കിലി, ദന്തധാവനം. മനസ്സിലായോ? വേസ്റ്റ് വേണം. എന്താ അത്? ഓറിനാ. ഇതുകൊണ്ട് തേച്ച പല്ലിന് നല്ല ബലം കിട്ടും. ആരെ വേണമെങ്കിലും കടിക്കാം, എവിടെ വേണമെങ്കിലും പിടിച്ച് കടിക്കാം. എന്താ എന്റെ സൂത്രം? ഒന്നുമില്ല, അങ്ങനെ വെക്കാൻ മതി, ഇങ്ങോട്ട് പോരൂ. ആയ് നശിപ്പിച്ചല്ലോ കൊരങ്ങൻ നമ്പൂതിരി. ഭ്രാന്തൻ തിരിച്ചു കയറി തന്നാട്ടെ. അതെങ്ങനെയാ ഈ പുറത്ത് ചാടിയത്? അകത്ത് കിടത്തുക. അതൊന്നും പറഞ്ഞാ പറ്റില്ല. അല്ല, ഈ പുറത്ത് ചാടിയത് എങ്ങനെയാ അകത്താക്കുക? അതൊന്നും എനിക്കറിയില്ല, അകത്താക്കിയേ പറ്റൂ. താൻ അകത്താക്കുക. കൊല്ലും ഞാൻ, കൊല്ലും ഞാൻ, കടിക്കും ഞാൻ, കൊല്ലും ഞാൻ. Yeah.
മധുരം കോകിലെ വസന്തങ്ങൾ തേടും കിളിപ്പെണ്ണേ ഓ മൗനം പോലും മധുരം കോകിലെ വസന്തങ്ങൾ തേടും കിളിപ്പെണ്ണേ ഓ മൗനം പോലും മധുരം കോകിലെ frequencies of some musical notes influenced the patient. ഈ മഹേഷ്
മ്യൂസിക്കിൽ താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ടാണ് വീണയുടെ ശബ്ദം കേട്ടപ്പോ അങ്ങോട്ടെത്തിയത്. ഒരാൾ കാണാതെ നിൽക്കുന്നു. വരാൻ പറയൂ. പ്രിയ മാനസ നീവാവ പ്രേമ മോഹന ദേവ. ഹൈ ഹൈ, രാഗവും ഭാവവും ഒക്കെ തെറ്റിച്ചു. തെറ്റിച്ച ശാസ്ത്രീയ സംഗീതത്തെ വ്യഭിചരിച്ചു. ഞാൻ കേട്ടോളൂ. പ്രാണനാഥൻ എനിക്കു നൽകിയ പരമാനന്ദരസത്തെ എന്തൊരു ശരീരം, കുലിങ്ങി നടക്കുമ്പോ തീപ്പൊരി പറഞ്ഞോട്ടോ. ശൂദ്രസ്ത്രീ ആണെങ്കി ഒരു കൈ നോക്കാം. വയസ്സായിട്ടും തിരുമേനയുടെ ഒരു കിരികിരിപ്പ്. ഗോവിന്ദനുമായിട്ട് ആ സ്ത്രീക്ക് എന്തെങ്കിലും ഉണ്ടോ? അത് കള തിരുമേനി, എനിക്ക് ഈ പെണ്ണുങ്ങളുടെ കാര്യം പറയുന്നതും കേൾക്കുന്നതും ഇഷ്ടമല്ലെന്നേ. എനിക്കിഷ്ടാ, ചത്തുപോണ മനുഷ്യരല്ലേ. ഇക്കണക്കിന് തിരുമേനി ചെറുപ്പകാലത്ത് അടിച്ചളിക്കാരികളെയും അടുക്കളക്കാരികളെയും കിടത്തി ഉറക്കി കാണത്തില്ലല്ലോ. ഇങ്ങനെയുണ്ടോ ഒരു സൃഷ്ടിപിശാശ്. അയ്യോ, ചുമ്മാതല്ല കൊച്ചു തിരുമേനി ഈ കടുക്ക കഷായ മൂന്നും കുടിപ്പിക്കണത്. കുടിച്ചോളൂ, ആ ഊരിലൊക്കെ ഒന്ന് മാറട്ടെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഗോവിന്ദൻ എന്താ ജാതി? ബ്രാഹ്മണൻ. ഗോവിന്ദയ്യർ. എന്നിട്ട് പൂണൂലെവിടെ? പൂണൂല് ഇതിന്റെ ഉള്ളിലുണ്ട്, ഉള്ളിലുണ്ട്, ഉള്ളിലുണ്ട്. എവിടെ നോക്കട്ടെ? ഞാൻ പറയട്ടോ, പക്ഷെ കണ്ണടച്ചിരുന്നോളൂ, ഞാൻ പിടിച്ചു തരാം. നോക്കല്ലേ കേട്ടാ, ഇങ്ങോട്ട് നോക്കല്ലേ. ഇത് പറ്റുമോ? ഇത് പറ്റും. ഇത് പൂണൂലല്ല, മറ്റെന്തോ ആണ്. ഇങ്ങനെയും കെട്ടാ, ഞാൻ അരയില കെട്ടണത്. വിധിയാക്കണ്ടോ, ഇതൊന്ന് കുടിക്കുന്നേ. എന്തിനാ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണേ? നിന്നെ കാണുമ്പോ പഴയ മഹേഷിന്റെ മമ്മി പാമ്പ് കടിച്ചാണോ മരിച്ചത്? എന്റെ മൂന്നാമത്തെ വയസ്സിലാ മമ്മി മരിച്ചത്. ഡാഡി പറഞ്ഞതാ. മഹേഷ് മമ്മിയെ ഓർക്കുന്നുണ്ടോ? മമ്മി എപ്പോഴും ഞാൻ ഓർക്കാൻ ശ്രമിക്കും, പക്ഷേ ഓരോ ഓർമ്മയും കിട്ടുന്നില്ല. സർവീസിലിരിക്കുമ്പോഴാ ഡാഡി മമ്മിയെ കണ്ടതും കല്യാണം കഴിച്ചതുമൊക്കെ. മമ്മി അന്യജാതിക്കാരിയായിരുന്നതുകൊണ്ട് കുടുംബത്തിലെല്ലാവരും മമ്മിയെ എതിർത്തു. അതുകൊണ്ട് ഡാഡി റിട്ടയർ ചെയ്യുന്നതുവരെ ഡൽഹിയിലും ബാംഗ്ലൂരിലുമൊക്കെയാണ് എന്നെ പഠിപ്പിച്ചത്. പിന്നീടാ ഇങ്ങോട്ട് വന്നത്. മഹേഷിന്റെ മമ്മി നല്ല സുന്ദരിയായിരുന്നു അല്ലേ? മമ്മിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ ആ കാര്യം ഉറപ്പാ. അതെങ്ങനെയാ? മമ്മിയുടെ മോൻ സുന്ദരനായിരിക്കുമ്പോ ആ മോന്റെ മമ്മിയും സുന്ദരിയായിരിക്കണല്ലോ. ഓ, സുന്ദരനാണെന്ന് പറഞ്ഞപ്പോ ആളങ്ങ് പൊങ്ങിപ്പോയല്ലേ. ആ പിന്നെ ഉഷാറായിട്ടിരുന്നോ, നാളെ നമുക്ക് ഒരിടത്ത് പോണം. നല്ല ഭംഗിയല്ലേ, കാടിന്റെ സംഗീതമാണ് കേൾക്കുന്നത്. ഇവിടുത്തെ കാറ്റിനും സംഗീതമുണ്ട്, കാട്ടാറിനുമുണ്ട് സംഗീതം. മുളങ്കാട്ടിൽ കാറ്റൂതുന്ന ശബ്ദമാണത്. കാടിന്റെ പാട്ട് മനോഹരമാണല്ലേ. തേനമ്മയാണ് ഈ കാടിനെ പാട്ട് പഠിപ്പിച്ചത്. ആരായി തേനമ്മ? പണ്ട് ഇവിടെ ജീവിച്ചിരുന്ന ഒരു ആദിവാസി പെണ്ണ്. പക്ഷെ തേനമ്മയ്ക്ക് തേനിന്റെ നിറമൊന്നുമില്ല കേട്ടോ, ഒരു കറുത്ത സുന്ദരി. ശബ്ദം അതിലും സുന്ദരം, തേനിനേക്കാൾ മധുരം.
കുയിലുകൾ പാട്ടുപാടിയതും മയിലുകൾ നൃത്തം വെച്ചതും ഈ തേനമ്മയുടെ പാട്ട് കേട്ടിട്ടാണത്രേ. പണ്ടൊരു ദിവസം ഇവിടെ വന്നൊരു രാജകുമാരൻ ഈ തേനമ്മയുടെ പാട്ട് കേട്ട് ഭ്രമിച്ചു. ജാതി ചോദിച്ചില്ല, പേര് ചോദിച്ചില്ല. ദേ ആ കാണുന്ന മണ്ഡപത്തിൽ വിളിച്ചിരുത്തി പാടിച്ചു. മണിക്കൂറുകളോളം പാട്ട് കേട്ടിട്ടും രാജകുമാരന് മതിയായില്ല. പിരിയുമ്പോ അവളുടെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം ഇനിയൊരു ദിവസം വരുമെന്ന് പറഞ്ഞു. പറഞ്ഞ ദിവസം രാജകുമാരനെത്തി, പക്ഷേ തേനമ്മ വന്നില്ല. ദിവസങ്ങളോളം രാജകുമാരൻ ആ മണ്ഡപത്തിൽ തന്നെ കാത്തിരുന്നു. എന്നിട്ടും തേനമ്മ വന്നില്ലേ? ഇല്ല, ആ പാവം പെണ്ണിനെ രാജ്ഞിയുടെ ആൾക്കാർ കൊന്നുകളഞ്ഞു. ഈ വിവരം രാജകുമാരൻ അറിഞ്ഞതുമില്ല. എന്തിനായി തേനമ്മയെ കൊന്നത്? അക്കാലത്ത് താഴ്ന്ന ജാതിക്കാർക്ക് പാട്ട് പാടാൻ പോലും അനുവാദമില്ലായിരുന്നു. എന്നിട്ട് ആ രാജകുമാരൻ എന്ത് ചെയ്തു? വർഷങ്ങളോളം അദ്ദേഹം ഇവിടെ തന്നെ കാത്തിരുന്നു, തേനമ്മയെ പ്രതീക്ഷിച്ച്. തേനമ്മ മരിച്ചെങ്കിലും അവളുടെ പാട്ട് മരിച്ചിട്ടില്ല. Thank you.
പറകൂട്ടപ്പാ. നീ വട്ടഭിനയിച്ച് ഒളിച്ചു താമസിക്കുന്ന സുകുമാര കുറുപ്പല്ലേ? കുറുപ്പല്ല, കുട്ടപ്പൻ. അറബിക്കുട്ടപ്പൻ, അരക്കിറക്കി കുട്ടപ്പൻ, കടിക്കും. നമുക്കെല്ലാം അറിയാം, നിനക്കുമില്ല വട്ട്, നൂനുമില്ല വട്ട്. നോന്റെ സ്വത്തൊക്കെ സ്വന്താക്കാൻ എരപ്പന്മാര് അനന്തരവന്മാര് നമ്മെ മുഴു ഭ്രാന്തരാക്കി ഇവിടെ കൊണ്ട് തള്ളിയതാ. അറിയോ എന്റെ സ്ഥിതി അത് തന്നെ. 10 കൊല്ലം ഞാൻ ആ മരുഭൂമി കയറുന്ന കഷ്ടപ്പെട്ട് അയച്ച കാശെല്ലാം എന്റെ വീട്ടുകാർ തിന്ന് കാലിയാക്കി. ഇനിയും എന്നെ കറന്ന് പാല് വെക്കാനാണ് അവരെ ശ്രമം. ഞാൻ ഇനി പോണില്ല. ഒരു പെണ്ണ് എത്തിപ്പെടെങ്ങാനും കൂടണം. ആ അതിപ്പോ വട്ടന്മാർക്കാരാ പെണ്ണ് തരിക? പേർഷ്യക്കാരനെന്ന് കേട്ട ഏത് വട്ടനാ പെണ്ണ് കിട്ടാത്തത്? ഭ്രാന്തൊന്നും ഒരു പ്രശ്നമല്ല, അതിരിക്കട്ടെ. തിരുമേനിക്ക് വെക്കാനറിയാവൂ. വെക്കാനോ? അതെ, പാചകം. ബഹു കേമല്ലേ നോന്റെ ശേവകം. എന്നാ ഒരുക്കോ, നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. എവിടെ? മദിരാശി പോയി നമുക്കൊരു ഹോട്ടൽ തുടങ്ങാം. ഏറ്റോ എന്നാ ചെയ്യുന്നൊരു ഒന്ന് പറയട്ടെ. കടിക്കും. ഈ ചെക്കൻ എന്തിനാ ഇതും കെട്ടിപ്പിടിച്ച് നിക്കണേ? വല്ല ഗാനമേളയ്ക്കും പോവാൻ പോവാണോ? ഓനെ ഇപ്പൊ ആൽക്കഞ്ഞു ഒന്ന് കുടിക്കടാ. ഓനെ ഈ കഞ്ഞു ഒന്ന് കുടിക്കടാ. പാൽക്കഞ്ഞു ഒന്ന് കുടിക്കടാ. തന്റെ തന്തയ്ക്ക് കൊണ്ടുകൂട്. തന്ത 3 മാസം മുമ്പ് അത്യാവശ്യമായിട്ട് ചത്തുപോയി. ഓനെ കുടിക്കടാ. ഓ കുടിക്കട മോനെ നീ. ഓ അതെ, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. പാൽക്കഞ്ഞേ കൊണ്ടുവച്ചിരിക്കണേ. ഞാൻ എന്ത് പറഞ്ഞാലും ദേഷ്യ. പോടാ അവിടുന്ന് പറയും, ചെലപ്പോ തന്തയ്ക്കും പറയും. മഹേഷ് എന്താ ഇത്? ഇറങ്ങി വരൂ മഹേഷ്, ഇറങ്ങി വരൂ. ആ ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട് തന്നെ. അയ്യോ എന്താ അനുസരണവനല്ലേ. അയ്യോടാ ഇരിക്കട്ടെ, ഇരീടിരിക്കട്ടെ, ഇരീടിരിക്കട്ടെ. നല്ല ഭംഗിയല്ലേ കാണാൻ. വേണ്ടേ, ശരിയാവില്ലേ? വേണ്ട. മഹേഷ് എന്താ ഒന്നും കഴിക്കാത്തത്? വല്ലതും കഴിച്ചിട്ട് വേണ്ടേ മരുന്ന് കഴിക്കാൻ? റൊട്ടിയും വെണ്ണയൊക്കെ വേണമെന്നാ അതിപ്പ പറയണേ. അതിനെന്താ? അത് വേണമെങ്കി അതും തരാം. കുളിയൊക്കെ കഴിഞ്ഞോ? ആ അരുവി പോയി കുളിച്ചെന്ന തോന്നണേ. ആ തേരമ്മയുടെ പ്രേതം ദേഹത്ത് കേറിയാല് പ്രാന്ത. അതും ഇതും പറയാതെ നിങ്ങൾ പൊയ്ക്കോളൂ, പൊയ്ക്കോളാൻ. ഇത്തിരി സ്ഥലം തരുന്ന്, ഇതെന്തിനു എന്റെ മെക്കിട്ട് കയറണേ? എന്താ കണ്ണൊക്കെ ചോന്നിരിക്കുന്നല്ലോ, പനി പിടിച്ചോ? അയ്യോ ചെറിയ ചൂടുണ്ടല്ലോ. സാരമില്ല, ദാ ഈ കഞ്ഞി കുടിക്ക്. എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, ഞാൻ കോരി തരാം. ഞാൻ കുടിച്ചോളാം. എനിക്ക് മഹേഷിനെ പോലെ ഒരു അനുജനുണ്ട് കൽക്കട്ടയിൽ. അമ്മാവിന്റെ കൂടെ ഒന്ന് പഠിക്കുക. അവനെ ഇതുപോലെയാ, കഞ്ഞി കുടിക്കില്ല, പക്ഷേ ചെവിക്ക് പിടിച്ച് ഞാൻ കുടിപ്പിക്കും. എന്റെ ചെവിക്ക് പിടിക്കാനൊന്നും പറ്റില്ല. വേണ്ടി വന്നാ ഞാൻ പിടിക്കും. ഈ മുടിയൊക്കെ ഒന്ന് കോതി വെച്ചൂടെ. അവൾ മരിച്ചിട്ടില്ല. മഹേഷ്, 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 എന്ത് പറ്റി മഹേഷ്? സുഖമായിട്ടുറങ്ങുന്നു പാവം കുട്ടി. വളരെ സങ്കീർണമാണ് ആ കുട്ടിയുടെ മനസ്സ്. സ്നേഹിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലാണ് വളർന്നത്. പിന്നെ അവസാനത്തെ സംഭവം കൂടി ആയപ്പോ മഹേഷിന്റെ മനസ്സ് ആകെ മറിഞ്ഞു. ഇപ്പൊ മാറ്റം കാണുന്നില്ല? ഉണ്ട്, വളരെയധികം മാറ്റമുണ്ട്. മനസ്സിലിണങ്ങിയ ആരുടെയെങ്കിലും ഒരിറ്റ സ്നേഹം കിട്ടിയാൽ മതി, മഹേഷ് ഒരു പുതിയ ജീവിതത്തിൽ തുടക്കം കുറിക്കും. കാവിൽ വിളക്ക് കാണുന്നുണ്ടല്ലോ. ഇന്നെന്തോ മാരണക്രിയ ചെയ്യുന്നുണ്ടെന്നാ ഗോവിന്ദന്മാര് പറഞ്ഞു. 2 വർഷമായി എല്ലാം നിർത്തിയിട്ട് ഇപ്പൊ വീണ്ടും തുടങ്ങിയിരിക്കാണോ? ഈ കായലിന് സംഗീതമുണ്ടോ? എന്താ സാറ്
കാട്ടാറ് സംഗീതത്തെ കുറിച്ച് ഗവേഷണം നടത്തുകയാണോ? കാട്ടാറിന് സംഗീതം ഉണ്ടെങ്കിൽ ഈ കായലിനും സംഗീതമുണ്ട്. വളരെ മാറ്റമുണ്ട്. എനിക്ക് അങ്ങോട്ടൊന്നും പോകണമല്ലോ. അമ്മ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ മതി. അവിടുത്തെ താമസവും ഭക്ഷണവും ഒക്കെ മോന് പിടിക്കുന്നുണ്ടോ? അതിനൊന്നും യാതൊരു കുഴപ്പമില്ലമ്മേ. ആ പിന്നെ അമ്മ പോകുമ്പോ ആ ഗിറ്റാർ കൂടി ഒന്ന് കൊണ്ടുപോകണം. ആ ചെക്കൻ മോനെ എങ്ങാനും കാണാൻ വന്നിരുന്നോ? അവൻ എന്തിനാ എന്റെ കുഞ്ഞിനെ അന്വേഷിക്കുന്നേ? ഇനിയും വല്ല അപകടവും മറ്റോ ചെയ്യാനാണോ? പോലീസുകാരൻ തന്നെ വെറുതെ ആ ബൈജുവിന്റെ പുറകെ കടന്നു ഓടുന്നത്. എനിക്കതാ മനസ്സിലാവത്ത്. ബൈജുവിനെ സംശയം കാണും, അതുകൊണ്ടായിരിക്കാം. ഇതെന്താ അന്നമ്മ ടീച്ചറിന്റെ ബാക്കപ്പൻ ബ്ലൗസ് ഇങ്ങനെ വായും പൊളിച്ചിരിക്കുന്നത്? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, നമ്മളും സെൻട്രൽ ജയിലിൽ കിടന്ന് ഗുണ്ട് തിന്നേണ്ടി വരുമോ എന്ന്. ആരും പേടിക്കണ്ട, ആ പെണ്ണിനെ കൊന്നത് ബൈജു അല്ല. പിന്നെ ആരാ ആരാ കൊന്ന? അതൊരു വലിയ രഹസ്യമാണ്. ടോപ് സീക്രട്ട്. എന്തത് പിന്നാ കാണത്? തിന്നു നോക്ക്. പിന്നെ തിന്നാ, ഇത് മടിയിരിക്കട്ടെ. ഗോന്നേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. പ്രായം കൂടിയൊരു പെണ്ണ് പ്രായം കുറഞ്ഞ ഒരാളെ കെട്ടുന്നത് തെറ്റാണോ? പ്രായം കൂടിയൊരു പെണ്ണ് പ്രായം കുറഞ്ഞ ഒരാളെ കെട്ടുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ കല്യാണം കഴിക്കുന്നത് നല്ല സുഖല്ലേ. ഇളം കൊമ്പിലെ തെന്നല്ലേ മധുരം കൂടുതല്. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഗോവിന്ദേട്ടനും കല്യാണേമ്മയും തമ്മിലുള്ള പ്രായ വ്യത്യാസം കൊണ്ട് ചോദിച്ചതാ. അന്ന് എനിക്ക് അതൊരു പൂതിയായിരുന്നു, പക്ഷെ തന്തയില്ലാത്തവന്മാര് അതിനും പാരവെച്ചു. എന്തിനാ ഈ കൊച്ചിനെ ഇവിടെ പിടിച്ചിരിത്തിരിക്കണേ? എന്തിനാ ഇവിടെ അങ്ങനെ കുത്തിരിക്കണേ? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് മോളെ മോള് ചെല്ലേ, വലിയ ദിനം ഇനി വരുന്നുണ്ട്. ചെല്ല് ചെല്ല്. ഞാൻ ആ കുട്ടിയെ പറഞ്ഞയച്ച എന്തിനാണെന്നറിയോ? ഇവിടെ ഞാൻ ആ കുട്ടിയെ പറഞ്ഞയച്ച എന്തിനാണെന്നറിയോ? ഇല്ല. ആ കുട്ടിക്ക് പ്രാന്താ, സമ്മതിച്ചോ? ഇങ്ങനെയുള്ള ചുറ്റിക്കളി കാര്യങ്ങൾ പറയുമ്പോ ഏത് പ്രാന്തത്തിക്കും കാര്യം മനസ്സിലാവും. അപ്പോ പ്രാന്തത്തികൾക്ക് ഇതൊക്കെ അറിയും? നിനക്കറിയോ? എന്റെ ആദ്യത്തെ പ്രേമം കളിക്കിയത് ഒരു പ്രാന്തത്തിയാ. അത് കൊച്ചു തിരുമേനി അറിഞ്ഞിട്ട് ആകെ പ്രശ്നമായി. അതൊക്കെ പോട്ടെ, നീ തിന്നേ. ഏയ്, ആ ഒലക്ക ഞാൻ പിടിച്ചോളാം. നിനക്ക് തരണ ഞാൻ ഈ ഒലക്ക കൊണ്ടുവന്നല്ല മിഠായി. കല്യാണി പിശാച് കണ്ടാട്ടാ, മോള് തിന്നോ. ചേട്ടന് കല്യാണിന് ഇഷ്ടല്ലേ? എനിക്ക് ഇഷ്ടല്ല. എന്താണെന്നറിയോ? അവളെ എങ്ങോട്ട് പോവാണെങ്കിലും ദേഹത്ത് മുട്ടിട്ടാ പോവാ. അതെനിക്ക് ഇഷ്ടല്ല. അവളെ എനിക്കൊരു പെങ്ങളായിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ. നിന്നെ എനിക്ക് അങ്ങനെയൊന്നും അല്ല കേട്ടോ. പിന്നെ എനിക്ക് നിന്നോട് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാ പറഞ്ഞു? ഇങ്ങനെ യോജിച്ച് 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 താൻ ഇപ്പൊ തന്നെയല്ലോ എനിക്ക് മുട്ടായി തന്നത്.
എന്നിട്ട് താൻ പറഞ്ഞില്ലേ ഇവിടെ തനിക്ക് പെങ്ങളെ പോലെയാണെന്ന്? എന്നിട്ടിപ്പൊ മാറ്റി പറയുന്നു. ഏ, ഒരു വിളി കേട്ടില്ലോ? ഒരു വിളിയും കേട്ടില്ല. ഞാൻ കേട്ടു, ഞാൻ പോട്ടെ. എടോ ഗോവിന്ദ, ഇങ്ങോട്ട് വരിക. എന്താണാവോ? എന്താ ഈയിടെ തന്നെ ഇവിടെ കാണുന്നില്ലോ? ഇവിടെ ഒന്നും ഇല്ലേ? അതോ അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്റെ അടുത്ത് വരുന്നെന്ന്? അയ്യോ, അങ്ങനെ പറഞ്ഞാ തന്നെ ഗോവിന്ദൻ അങ്ങനെ ചെയ്യോ? എന്താ ചെക്കൻ അസുഖം? അത് കൊച്ചു തിരുമേ എനിക്ക് അറിയൂ. എങ്കിൽ നോമ്പറയാ, അവന് ചാവുദോഷവും അപസ്മാരബാധയുമാണ്. ഇപ്പോ എനിക്കും അങ്ങനെ തന്നെയാ തോന്നണേ. എടോ, അത് മാറണമെങ്കിൽ മന്ത്രവാദം തന്നെ നടത്തണം. ആ തേനമ്മയുടെ പ്രേതം ആ കൊച്ചന്റെ പുറത്ത് കയറിയിട്ടുണ്ടെന്ന എന്റെ ബലമായ സംശയം. എങ്കിൽ ഇനി ഇത് തന്റെ പുറത്തേക്കാക്കും പ്രവേശിക്കുക. പ്രേതാത്മാക്കളൊക്കെ ഇങ്ങനെയാ, എപ്പോഴും അതിന് പുതുരക്തം തന്നെ വേണം. തന്റെ ശരീരത്തിൽ യന്ത്രം വല്ലതും കിട്ടിയിട്ടുണ്ടോ? തിരുമേനി തന്ന യന്ത്രം കിടപ്പുണ്ട്. അതുപോരാ, ഞാനൊരു ഭസ്മം തരാം. ചെറുപ്പക്കാരി പെണ്ണിന്റെ പ്രേതമല്ലേ, അവിവാഹിതരുടെ പുറത്ത് കയറാനായിരിക്കും അവളുടെ മോഹം. അയ്യോ, ഞാൻ തരുന്ന ഭസ്മം തൊട്ടുരിയാടാതെ നഗ്നനായി ചെന്ന് ആ ചെക്കന്റെ നെറ്റിയിലും പുറത്തും ഇടണം. ഏത് പ്രേതമായാലും തന്നെ ഉപദ്രവിക്കില്ല. എന്താ തനിക്ക് ഭയം തോന്നുന്നുണ്ടോ? ഉടുതുണിയില്ലാതെ ആ പെൺപ്രേതത്തിന്റെ മുന്നിൽ നിൽക്കാൻ എനിക്ക് നാണാ. താൻ കൗപീനം കെട്ടാറില്ലേ? എന്ത്? ഈ മിനിയ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്? എന്തായാലും ഇത്രത്തോളം വേണ്ടായിരുന്നു. നേരം വെളുത്തിട്ടാ അയാൾക്ക് ബോധം തെളിഞ്ഞത്. ഇപ്പൊ നല്ല പനി. കുറച്ച് കാളമൂത്രം കൊടുത്താ മതി, പിന്നെ ഒരു കുക്കുട് മന്ത്രവും ചൊല്ലണം. മോളും നല്ലോണം വിലസുന്നുണ്ട്. എനിക്ക് അയാളോട് വിരോധം ഏച്ചി. ഞാൻ വന്ന ദിവസം കാളയ്ക്ക് മരുന്ന് കൊടുക്കുന്ന മുളം കുറ്റിയിൽ അയാൾ എനിക്ക് മരുന്ന് തന്നത്. കള്ളക്കാളകൾക്ക് മരുന്ന് കൊടുക്കുന്നത് അങ്ങനാ, അറിഞ്ഞൂടേ? ഏ, എന്നെ കൊണ്ടൊന്നും പറയക്കരുത്. ഒന്ന് മിണ്ടാതിരുന്നു അവിടെ. എന്നെ ഇന്നുവരെ ആരും ചെസ്സിൽ തോൽപ്പിച്ചിട്ടില്ല. സോറി, നല്ല കളിക്കാരോട് കളിച്ചു കാണത്തില്ല. മണ്ടന്മാരും ചിലപ്പോൾ ഫ്ലൂക്കിന് ജയിക്കാറുണ്ട് അല്ലേ ചേച്ചി? ഓടിയോ. എന്നെ എടി പൊടിന്ന് വിളിച്ചേക്കരുത്. വിളിച്ചാൽ എന്തോ ചെയ്യും? പല്ലിന്റെ എണ്ണം കുറയും. മിനി ഒന്ന് നിർത്ത്. അല്ലെങ്കിലും ചേച്ചി എപ്പോഴും മഹേഷിന്റെ സൈഡാ. ഞാൻ പോണു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മഹേഷ് അത്ര ബുദ്ധിയോടെ കളിച്ചത്. നല്ല സമചിത്തത ഇല്ലാത്ത ആർക്കും ചെസ് കളിക്കാൻ പറ്റില്ല. മഹേഷ് ജയിച്ചെങ്കിൽ അതിനർത്ഥം അയാൾ മാനസികമായ കരുത്ത് നേടി എന്നാണ്. അപ്പൊ മഹേഷിന്റെ അസുഖം ഭേദമായിന്നാണോ ചെറിയച്ഛൻ പറയുന്നത്? നോ നോ നോ, ഭേദമായി വരുന്നു. പൂർണ്ണമായും റിക്കവർ ചെയ്യാൻ കുറച്ച് ദിവസം കൂടെ മതി. ഇപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് മഹേഷ്. അയാൾ സാധാരണ സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ അയാളുടെ മനസ്സിലെ നടക്കുന്ന ഒന്നും ഉണ്ടായിക്കൂടാ. അത് മോൾ ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ രണ്ടുപേരുടെയും പ്രസ്റ്റേജ് കേസാണ്. ഓക്കെ. പിന്നെ ഞാൻ ആദ്യം ഓടും, പിന്നാലെ തിരുമേനി. പറഞ്ഞ മനസ്സിലായ? ശരി. വൈദ്യര് പോലും പോന്താ. വൈദ്യര് പറയാ, എനിക്ക് വേറെ പണിയുണ്ട്. അപ്പൊ അതിൽ പെട്ടെന്നെ എടുത്തു. എന്താ എന്താ? നമുക്ക് ഒരു നാടകം കളിക്കാം, ഒരു രാജകഥ. ആ, രാജാവ് ഞാൻ. ആയ അതിനെ പറ്റി ഒരു ചൊണ്ണ. താൻ ഇനി ശരിക്കുള്ള രാജാവായാലും ജനം അംഗീകരിക്കാൻ പോകുന്നില്ല. താൻ വല്ല കുചേലനോ ദരിദ്രനോ എന്ത് വേണമെങ്കിലും ആവാം, രാജാവിന് പറ്റിയ ലുക്ക് ഉണ്ടോ നോക്കട്ടെ. വൈദ്യർ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. രാജാവിന് പറ്റിയ ലുക്ക് ഇല്ല കേട്ടോ. നീ രാജാവോ? അതിനുള്ള ലുക്ക് ഉണ്ടോ? വിടില്ലേ. ആർക്ക് വേണം? ആർക്ക് വേണം? എനിക്ക് വേണ്ട. ദേ കിടക്കുന്ന രാജാവിന് പറ്റിയ ശരീരം.
ആ മുഖശ്രീയും ആ തേജസ്സും ആ തലയെടുപ്പും ആ കള്ളനോട്ടവും വെച്ച് കൊല്ലരെ കിരീടം. ഇപ്പൊ ശരിക്ക് ദശരഥ മഹാരാജാവ് തന്നെ. അതെ, എന്നാപിടി നീ വേണമെങ്കിൽ രാമൻ അയക്കോ, ഞാൻ സീതാവാ. അലി വേണം നീ സീതയ്ക്കോ, ഞാൻ ആരെങ്കിലും ഒരാള് പെട്ടെന്നാവ്. ഞങ്ങള് രണ്ടുപേരും ഒരു 14 കൊല്ലത്തെ വനവാസത്തിന് അയച്ചാലും. അപ്പോ ഒരു 5 മിനിറ്റ് കണ്ണടച്ച കൊടുക്കുന്ന ആഗ്രഹിച്ചോളൂ. എടാ കഴിവേരുടെ മക്കളെ, നിക്കടവിടെ വെട്ടിയും കൊണ്ട് ഉപ്പുവാൻ പോണം. നിന്നെ കൊല്ലണം, നിന്നെ ഞാൻ ചുരുക്കി പറഞ്ഞ അവർ രണ്ടുപേരും ഓടിപ്പോയി അല്ലേ? അവരോടിപ്പോയി. അപ്പൊ താൻ എന്ത് ചെയ്യായിരുന്നു? ഞാൻ പിന്നാലെ ഓടി. എന്നിട്ട് ഞാൻ രണ്ടാളെയും പിടിച്ചു. എന്നിട്ട് എനിക്ക് പ്രാന്താന്ന് രണ്ടാളും പറഞ്ഞു. പ്രാന്താന്ന് പറഞ്ഞിട്ട് നാട്ടിലുള്ള എല്ലാരും കൂടി എന്നെ തല്ലി ചതച്ച് ഈ പരുവത്തിലേക്ക്. അവരെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയവരോട് ഞാൻ എന്ത് സമാധാനം പറയും? അവരെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയവരോട് പറയണം ഇവിടെ ഉള്ളത് അങ്ങോട്ട് തരാം, അല്ലെങ്കിൽ തിരിച്ച് തന്നിട്ടില്ലെങ്കിൽ തരാൻ പറ്റുമെന്ന് ചോദിക്കുക. അതെ, ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഓടിപ്പോയവർക്കല്ല തനിക്കാ ഭ്രാന്ത്. എന്റെ ഈശ്വരേ, എനിക്ക് ഭ്രാന്തായ. ഇവിടെ ഒരു കുഴപ്പമില്ല മുത്തശ്ശി, എനിക്കിവിടെ വളരെ ഇഷ്ടപ്പെട്ടു. ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ മോനെ? വെരി നൈസ് മുത്തശ്ശി. മുത്തശ്ശി തരുന്ന പോലുള്ള കട്ടിത്തൈരും കണ്ണിമാങ്ങയും വരെ ഇവിടെ കിട്ടും. ഐ ആം ഓക്കേ. ഈ മരുന്നൊന്ന് കുടിച്ചേ. കയ്പനും കൊണ്ട് വന്നിരിക്കല്ലേ, നല്ല മധുരമുണ്ട്. മുത്തശ്ശി ഒരു രഹസ്യം, ഈ ഗോവിന്ദേട്ട ആണല്ല പകുതി പെണ്ണാ. പിന്നെ ഒരു കുത്തുവച്ചുരുട്ടോ. ഒന്നും നേർക്ക് കുട്ടികൾ എത്രയുണ്ട്? ഒരു കുട്ടിയുള്ളൂ, പേര് കല്യാണി. കെട്ടിച്ചയച്ചോ? കെട്ടിച്ചയക്കേ, എന്തായി പറയണേ? ഞാൻ കല്യാണം ആക്കിയ നമ്മുടെ പെണ്ണാ. അപ്പോ കല്യാണം കഴിഞ്ഞില്ലല്ലേ? ഇല്ല, അതെങ്ങനെയാ? ഓരോരോ കാലമാടന്മാര് മോനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേട്ടാ. വേല വെക്കുക, നോന്ത് കുടിച്ചേ. കുടിക്കേ. നന്ദിനി ഇവിടെങ്ങും ഇല്ലേ? നന്ദിനി ഉണ്ട്, കുറച്ച് വേണ്ടി തരാം. ഞാൻ ഇവിടെ ഉണ്ട്, ഇപ്പൊ മോൻ കുടിക്ക്. മോൻ കുടിക്ക്, മുത്തശ്ശി ഇപ്പൊ വരാം. ചേച്ചി പൊക്കോളൂ, ഞാൻ പിന്നാലെ വരാട്ടാ. അച്ചക്ക, ഞാൻ വന്നപ്പോഴേ മോളെ അന്വേഷിച്ചു, കഴിഞ്ഞ പ്രാവശ്യം കാണാൻ കഴിഞ്ഞില്ല. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? കഴിയുന്നു. മഹേഷിന് എങ്ങനെയുണ്ട്? വളരെയധികം മാറ്റമുണ്ട്. എന്നാ മോളെ അവനെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുക? അതറിയില്ല. ചെറിയ ചെറൊന്നും പറഞ്ഞില്ലേ? രോഗത്തിന് ഭേദമുണ്ടെന്ന് പറഞ്ഞു. ആ മോനെ, ഒരു നല്ല കാര്യം പറയാനാ മുത്തശ്ശി വന്നത്. നാളെ മോന്റെ ജന്മനാളാ, കാവിലൊരു പ്രത്യേക പൂജ കൂടെ നടത്തണം. മുത്തശ്ശി ഇതൊന്നും മറക്കില്ല, പ്രത്യേകിച്ച് എന്റെ കാര്യങ്ങൾ. അതിരിക്കട്ടെ, മുത്തശ്ശി എന്തെങ്കിലും കൊണ്ടുവന്നോ ഇവർക്കെല്ലാം കൊടുക്കാൻ. നിനക്ക് ഇഷ്ടമുള്ള എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, കേക്ക്, ചോക്ലേറ്റ്, ആപ്പിൾ, എല്ലാം. വെരി നൈസ് മുത്തശ്ശി. വണ്ടിയിലിരിക്കുകയാണ്, ഞാൻ എടുപ്പിക്കാം. കായലിന്റെ സംഗീതം ആസ്വദിക്കണം. നാളെയല്ലേ ജന്മനാള്? അതെ. നമുക്കത് നല്ലവണ്ണം ആഘോഷിക്കണം. എന്താ, കേക്ക് മുറിക്കലോ മറ്റോ? വേണ്ട. എനിവേ, ഐ വിഷ് യു എ ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. അല്ല, ഇത് ആര്? ഒരാഴ്ചയായാലും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. വലിയതിരുമനെ പേടിച്ചു വരാത്തതാ. കയ്യിൽ എന്തോന്ന്? ഗോവിന്ദയുടെ തന്നയച്ചതാ. അതിന്റെ മേലെ എന്തോന്ന് വരച്ചിരിക്കുന്നത്? ഇംഗ്ലീഷാ, വിത്ത് ലവ്. എന്ന് വെച്ചാ ഗോവിന്ദേട്ടന് ചേച്ചിയോട് വലിയ സ്നേഹമാണെന്നാ. ദൈവദോഷം പറയരുതല്ലോ, അങ്ങേർക്ക് എന്നെ വലിയ സ്നേഹമാണ്. 10 കാശ് കയ്യിൽ കിട്ടിയാലുടനെ എനിക്ക് എന്തെങ്കിലും മേടിച്ചു തരും. വാഴക്കാപ്പമോ ഗുണ്ടോ അതിരസോ എന്തെങ്കിലും. കാര്യമായിട്ട് എന്തെങ്കിലും കാണും, അതാ പെട്ടിക്കകത്ത് വെച്ച് കൊടുത്തയച്ചു. ഇതെന്തൊരു പോക്കറ്റ് വഴി കാട്ടിയത്? ശരിയച്ചി, എന്തൊരു തെമ്മർത്തരമായി പോയി. എന്റെ അടുത്ത് ഗോവിന്ദേട്ടൻ പറഞ്ഞത് പെട്ടിക്കത്ത് ബോംബെ അലുപ ആണെന്നാ. കല്യാണോട് കളിക്കാൻ വന്നിരിക്കണം.
വരും വരും, ഇന്നത്തെ പണിയൊക്കെ തീർന്നാ? ഇല്ല, ഒരു കൊച്ചു ജോലി കൂടെ ഉണ്ട്. എന്നാ നമുക്ക് ഒരുമിച്ചിരുന്ന് ചെയ്യാം. താനിക്ക് എന്നെ അറിയാവോ? ഇതെന്തൊരു ചോദ്യ. രാവിലെ വെറും വയറ്റില് തമാശ പറയല്ലേ കല്യാൺകുട്ടിയമ്മ. ഞാനേ തിരുവനന്തപുരം പാർവതിയുടെ മോളാ, കേട്ടിട്ടുണ്ടോ? കേൾക്കുന്നത് എന്തിനാ? കണ്ടറിഞ്ഞൂടെ, നീ കോട്ടയം പാർവതിയുടെ മോളാ? ഇവളെ നാത്തൂനാ. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായേ? രണ്ടും കൂടെ എന്തെങ്കിലും കുരുക്കൊപ്പിക്കണോ? അത് മിനിയുടെ പണിയാ, കലക്കി കളറടിക്കുന്ന പരിപാടി. മഹേഷേട്ടന് ഒട്ടും മോശമല്ല, ചവിട്ടി കലക്കി കളറടിക്കും. രണ്ടുപേരും നീ കേറി വാ. മഹേഷിന്റെ ജന്മദിനത്തിന് എന്റെ ഒരു ചെറിയ സമ്മാനം. സ്നേഹപൂർവം നന്ദിനി ചേച്ചി. ഇതിന് പകരം എന്തെങ്കിലും? എന്റെ ജന്മനാളിനല്ലേ, വേണമെന്നില്ല. മഹേഷിന്റെ ഓർമ്മയിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നാ മതി, ഈ മിനിയും ഞാനും ചെറിയച്ഛനൊക്കെ. രക്ഷപ്പെട്ടു, വലിയ തിരുമേനിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈയിടെയായി വലിയ കോപത്തിലാ, അതും എന്നോട്. കുഞ്ഞറിഞ്ഞോ, നന്ദിനി കുഞ്ഞിന്റെ കല്യാണം ഉറച്ചു. കൽക്കട്ടയിലെ ഏറ്റവും വലിയ ഡോക്ടറാ കെട്ടാൻ പോണത്. നന്ദിനി കുഞ്ഞിന് പറ്റിയ ജോഡിയാ. അല്ല, കൊച്ചിനെ പറഞ്ഞു വെച്ച കല്യാണ, അവര് തമ്മിൽ നല്ല ഇഷ്ടാ. കല്യാണം കഴിഞ്ഞാൽ നന്ദിനി കുഞ്ഞു ഉടനെ പോവും. പിന്നെ പഠിത്തമൊക്കെ കൽക്കട്ട ചെന്നത് മതിയെന്ന വലിയ തിരുമേനിയുടെ കൽപ്പന. എന്താ ഇത് നോക്കണേ? ഏ, വിളക്കൊക്കെ അണച്ചു കിടന്നോട്ടോ. ഓ, നമ്മുടെ കല്യാണം എന്നാണാവോ നടക്കണേ? മഹേഷ്, ഞാൻ എവിടെയെല്ലാം തിരക്കി, ഇവിടെ വന്ന് നിൽക്കുവാണല്ലേ. എന്താ, എന്ത് പറ്റി? മുഖത്തിനൊരു പ്രസരിപ്പില്ലല്ലോ. അല്ല, കരഞ്ഞിരിക്കുന്നല്ലോ. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? ഒന്നുമില്ല. സ്നേഹിക്കുന്നവരെ വിഷമിപ്പിക്കുന്നത് ഒരു സന്തോഷമാണല്ലേ. മഹേഷിനെ കാണാതായപ്പോ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നോ. നോക്ക്, ഒരു ഹിപ്പിയെ പോലെയായി. അല്പ എണ്ണ തേച്ച് നല്ലോണം കോതി വെച്ചൂടെ. ഇങ്ങനൊക്കെ മതി. എന്നാലേ ഇങ്ങനെ കിടക്കട്ടെ. ആ ഗോവിന്ദേട്ടൻ നുണയനാണല്ലേ. അറിഞ്ഞൂടെ, അയാൾ നാക്കെടുത്ത നുണയെ പറയൂ. എന്താ മഹേഷിനോട് വല്ലതും പറഞ്ഞോ? ഇപ്പൊ അങ്ങനെ തോന്നുന്നത്. അയാള് പറയണത് ഒന്നും വിശ്വസിക്കരുത് കേട്ടോ. വാ പോവാ, മരുന്ന് കഴിക്കേണ്ട സമയം കഴിഞ്ഞു. വാ. നന്ദിനി, മോൾക്ക് ദേവദത്തിന്റെ ഒരു കത്തുണ്ട്, വായിച്ചിട്ട് എന്നോട് വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഒന്നും ഉണ്ടാവില്ല. ആ മോള് മഹേഷിനെ പറ്റി എന്തോ സൂചിപ്പിച്ചല്ലോ, എന്താ അത്? മഹേഷിന് ചെറിയൊരു ഭാവപകർച്ച പോലെ, രണ്ടു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ആ ഗോവിന്ദൻ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവും. രണ്ടു ദിവസം മുമ്പ് അയാൾ ഏട്ടനുമായിട്ട് സംസാരിക്കുന്നത് കണ്ടു. മഹേഷിന് ഹോം സിക്നെസ് ആണെന്നാ എന്റെ സംശയം. അതൊരു നല്ല സിംറ്റമാണ്. രോഗം ഭേദമാകുമ്പോഴാണ് സാധാരണ വീടിനെ കുറിച്ച് കാര്യമായി ചിന്തിച്ചു തുടങ്ങുന്നത്. ഇന്ന് കത്ത് വന്നു. പതിവില്ലാതെ ഒരു കവിത എഴുതിയിരിക്കുന്നു. തളിരിലകളും മയിൽപ്പീലിയുമായി എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന പെൺകുട്ടി, നിനക്ക് സ്വാഗതം. ഇനിയാണ് വസന്തം, പിന്നെ പൂക്കൾ. എത്ര മനോഹരമായ വരികൾ. അദ്ദേഹം ഒരു കവിയായാൽ മതിയായിരുന്നു, ഡോക്ടറാകേണ്ടിയിരുന്നില്ല. യു കെയിം ഇൻ ടു മൈ ലൈഫ് വിത്ത് ലവ്, സോ സോഫ്റ്റ്ലി ലവ്. ആരുടെ കഥ അത്?
ഒരു കൂട്ടുകാരി അയച്ചതാ. എന്തും ഒളിഞ്ഞു നിന്ന് നോക്കുന്നത് നല്ല കുട്ടികളുടെ പ്രകൃതമല്ല. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് എന്തോ വായിക്കുന്നു, രസിക്കുന്നു, അതുകൊണ്ട് നോക്കിപ്പോയി. ക്ഷമിക്കണം. ശരി, ഇപ്പൊ ക്ഷമിച്ചിരിക്കുന്നു. വേണ്ടേ, മുഖം വീർപ്പിച്ചു കെട്ടിയല്ലോ. ഞാൻ പോകുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ദേഷ്യം വരുമല്ലേ? എന്തിനാ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നേ? സ്നേഹമുള്ളവരല്ലേ, ശാസിക്കാൻ പറ്റൂ. മാന്ത്രികനും ജ്യോതിഷ പണ്ഡിതനുമായ സ്ഥാണുദേവൻ നമ്പൂരിയുടെ പാരമ്പര്യമാണ് ഈ ഇല്ലത്തിലുള്ളത്. ഇപ്പൊ എന്താ ഇവിടെ നടക്കുക? മത്സ്യവും മാംസവും ഉപയോഗിക്കുന്ന മ്ലേച്ഛന്മാരേറി ഇല്ല ചിത്താക്ക. സോമദത്തന് ഏഭ്യന്മാരുമായൊക്കെ സഹകരിക്കാം, പക്ഷെ ഞാൻ മരിക്കുന്നവരെ ഇല്ലത്തിന്റെ പാരമ്പര്യം നിലനിർത്തി തന്നെയാവണം. തനിക്കിതൊക്കെ മനസ്സിലാവുണ്ടോ? പിന്നെ ആ ചെക്കനുണ്ടല്ലോ, അവന്റെ ശല്യം കുറെ കൂടുന്നുണ്ട്. സോമദത്തനോട് പറഞ്ഞേക്കൂ അവൻ ഇവിടം തന്നെ പറഞ്ഞേക്കണമെന്ന്, ഇല്ലെങ്കിൽ ഞാൻ തന്നെ അവനെ പറഞ്ഞേക്കേണ്ടി വരും. അതിന്റെ പ്രത്യാഘാതങ്ങൾ വലിയ കുഴപ്പങ്ങൾ ചെയ്യും. ഞാൻ പറയാൻ വന്ന കാര്യം മറന്നുപോയി. ഇന്നലെ നന്ദിനി കുഞ്ഞുമായിട്ട് കാവിൽ പോയിരുന്നോ? പോയിരുന്നു. കുഞ്ഞ് നന്ദിനി കുഞ്ഞിന്റെ കയ്യിൽ കയറി പിടിച്ചോ? വലിയ തിരുമേനി എന്തൊക്കെയോ അറിഞ്ഞു, മനയിൽ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി. കൊച്ചു തിരുമേനി വന്നിട്ട് ഇന്ന് നന്ദിനി കുഞ്ഞിനെ ശരിയാക്കുമെന്നാ പറഞ്ഞിരിക്കണേ. അദ്ദേഹം പറഞ്ഞാ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാ, അല്ലെങ്കിൽ തന്നെ വലിയ മന്ത്രവാദിയാണെന്ന് അറിഞ്ഞൂടെ. വെള്ളം ജപിച്ച് കുടഞ്ഞാ മതി നാക്ക് താന്ന് പോകും. അതൊക്കെ പോട്ടെ, കുഞ്ഞും നന്ദിനി കുഞ്ഞുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അദ്ദേഹം ചോദിക്കണേ, ഞാൻ എന്റെ സമാധാനം പറയാ. വളരെ കാലായില്ലേ വന്നിട്ട്, ഇന്ന് ഏതായാലും ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി. എന്താ കഴിക്കാം? പിന്നെ വൈഫ് എങ്ങനെയുണ്ട്? കംപ്ലീറ്റ്ലി ക്യൂർഡ്. അതിനൊരു താങ്ക്സ് പറയാൻ കൂടി അദ്ദേഹം ഒന്ന് വന്നത്. അത് വേണോ? പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ റിട്ടയർഡ് മേജർ മിസ്റ്റർ പി ആർ സി നായരുടെ മകൻ. അതെ, മഹേഷ് ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി താമസിക്കുന്നുണ്ട്. അയാളെ ഒന്ന് കാണണമായിരുന്നു. ഓ, അതിനെന്താ കാണാലോ? എന്താ മഹേഷിന്റെ കേസ്? കുഴപ്പമില്ലെന്ന് കാണിച്ചിട്ടുണ്ടോ? കുഴപ്പം കാണിച്ചത് മറ്റു പാർട്ടിയാണെന്ന് ഇതുവരെ സംശയിച്ചിരുന്നു. എന്താ അയാളുടെ പേര്? ബിജു പ്രകാശ്. യെസ് യെസ്, ബിജു പ്രകാശ്. അയാളുടെ ഒരു ഡയറി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ മഹേഷിനെ കുറിച്ച് എന്തെങ്കിലും എഴുതിയിരിക്കും? അതെ, മഹേഷിനെ കുറിച്ചും ആ പെൺകുട്ടിയെ കുറിച്ചും വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. ശശികല, അവൾ എന്റെ കളിക്കൂട്ടുകാരിയായിരുന്നു, പിന്നെ ബന്ധു. പക്ഷേ പെട്ടെന്നാണ് മാറ്റം ഉണ്ടായത്. ഞങ്ങൾക്കിടയിൽ മറ്റൊരാൾ കടന്നു വന്നു. നീ ലക്കിയാ, മഹേഷ് എന്ത് സ്മാർട്ടാ, ഫിലിം സ്റ്റാറിനെ പോലെ ഉണ്ട്. നിനക്ക് നല്ല മാച്ചാ. മോടി അനാവശ്യം പറയാതെ. എടീ കിങ്ങിണി, പറഞ്ഞതെങ്കിൽ സുഖിച്ചല്ലേ? വേല കയ്യിലിരിക്കട്ടെ, ഇനി പറയണെങ്കിൽ ചെലവ് ചെയ്യണം, അല്ലെങ്കിൽ ദേ അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത്. ദേ അനിത, ശ്രീജ, ഓടിവാ, ദേ പെണ്ണിനെ ലോ. ബൈജിനെന്റെ ഫോട്ടോ കണ്ടേ, കോളേജിലേക്ക് എടുത്തതാ. ഇതാണ് മഹേഷ്, വലിയ സ്പോർട്സ്മാനാ. ഗിത്താറും വയലിനും അസലായിട്ട് വായിക്കും. എങ്ങനെയുണ്ട്? നിങ്ങൾ അറിഞ്ഞോ, ഇന്ന് കോഫി ഹൗസിൽ ഒരു ഉഗ്രം പാർട്ടിയുണ്ട്.
ശശിയുടെ വകയായിട്ട്. എന്റെയോ? എന്താ വിശേഷം? ഹിസ്റ്ററി പ്രൊഫസർ ഇരട്ട പറ്റോ? ഇരട്ട പറ്റു. രണ്ട് പട്ടിക്കുട്ടികളെ, ഒന്ന് നിന്നെ പോലെ. മഹേഷിന്റെ ഫസ്റ്റ് റാങ്ക്, അതിന് ശശീന്ദ്രനെ പാർട്ടി നടന്നേ. അത് കാര്യം വേറെ. This cycle has no brake, man. Yeah, man. ഞങ്ങൾ ഈ റോഡ് മുഴുവൻ തപ്പി, വേറെ ആരെയും കിട്ടില്ല. സോറി, നിങ്ങളിപ്പോ ആരെയാ നോക്കി നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ഐ നോ ഇറ്റ്. വേറെ ആരെ നോക്കി നിൽക്കാൻ, നമ്മളെ തന്നെ. എന്നാ വരൂ, നമുക്ക് കാരിയർ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. കാരിയറിൽ നിന്റെ മമ്മി അഡ്ജസ്റ്റ് ചെയ്താ മതി. Well said, shut up. അവളെന്റെ മമ്മിക്ക് പറഞ്ഞപ്പോ നിങ്ങൾ ഇങ്ങനെ ചിരിച്ചത്ര ശരിയായില്ല. ഡാഡിക്കും കൂടി പറയണ്ടായിരുന്നു. ലൂസാ. ഇത് ലൂസൊന്നുമല്ല, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. അങ്ങനെയുടെ ഉദ്ദേശിക്കുന്നത്. കൺകുടിരെ കൺകുടിരെ കാണാനായി ചെമ്പക മക്കെല്ലാം ചാഞ്ചാടുന്നേ. പേരം പുത്തത് കാവറിച്ചത് കൈ പിടിച്ചത് കവിളിൽ കടിച്ചത് തീയറിഞ്ഞോടി അടുത്ത ക്ലാസ്സിലെ കറിച്ചി കുട്ടി കമലാച്ചി. ൊഴിലെടുത്തതും അവഴി ഈ വഴി കൊണ്ടു നടന്ന റിമ്മിടിച്ചപ്പം കാത്തുപോയതും നീ അറിഞ്ഞോടി അടുത്ത ക്ലാസ്സിലെ തടിച്ചെടുക്കണ്ടേ ശൃംഗാരി. ക്ലാസ്സിലെ കറുത്ത പെണ്ണേ കാന്താരി. ആദിനന്ദ താദിനന്ദ താദിനന്ദ ദയന്ദരാ ആദിനന്ദ താദിനന്ദ
നീ എന്നോട് ഇങ്ങനെ പണിയാലോ? മമ്മിയോടൊന്നും അല്ല പിണക്കം, ആ മഹേഷ് ചെയ്ത വേല ഉണ്ടോ? വരാന്ന് പറഞ്ഞിട്ട് കടന്നു കളഞ്ഞു. എന്തൊരു ഷെയിമായി പോയി. ഓ, ഇതാണോ കാര്യം? മമ്മിക്ക് അറിഞ്ഞൂടാ, എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഞാനാ ബ്ലീച്ച് ആയത്. പാർട്ടിക്ക് വേണ്ടി അവരെല്ലാം കാത്തു നിൽക്കുകയായിരുന്നു. പാർട്ടി നാളെയും നടത്താമല്ലോ, ഇന്ന് മഹേഷിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി കാണും. ഒരത്യാവശ്യം എന്ന വണ്ടി നിർത്തി കാര്യെങ്കിലും പറഞ്ഞൂടെ. അടിച്ചു വിട്ട് ഒറ്റ പോക്ക്. അല്ലെങ്കിൽ മഹേഷിനിപ്പോ കോളേജിലെ റൗഡികളുമായിട്ടാ കമ്പനി. ശശി ഇന്നും മഹേഷിനോട് പണിയാൻ പെട്ടാണല്ലോ. As usual. മഹേഷിന്റെ മമ്മി പോയി. നീ പിണക്കിട്ടല്ലേ മഹേഷ് പോയത്? ഞാനൊന്നും പിണക്കിട്ടില്ല. ഓ, ഒരു മര്യാദ കുട്ടി. ബൈജുവിനോട് പിണക്കം, മഹേഷിനോട് പിണക്കം, എന്നോട് പിണക്കം, ഇനി ആരുണ്ട് പിണങ്ങാൻ? നിങ്ങൾ അടുത്തടുത്തിരുന്നാണോ ലഞ്ച് കഴിച്ചത്? മമ്മിയാണ് വിളമ്പിയത്. മഹേഷ് ഉടനെ പോയോടി. എന്താടി മോളെ, നിന്റെ ബൈജൂരി മാതിരി ആവണക്കണ കുടിച്ചതുപോലെ. എന്താ നിരാശയാണോ? ചിലപ്പോൾ പെട്ടെന്ന് മൂടിയാവും, അത്രേ ഉള്ളൂ. മുറിച്ചെടുക്കണല്ലേ, മാറ്റിയെടുക്കണം. മാറ്റിയെടുക്കുന്ന കാര്യത്തെ കുറിച്ചാ ശശി ഇപ്പൊ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത്. നിങ്ങൾക്കറിഞ്ഞൂടാ, ബൈജു ഒരു പ്രത്യേക സ്വഭാവക്കാരന, പെട്ടെന്ന് ദേഷ്യം വരുന്നത്. ചിലപ്പോ തലയ്ക്ക് കഴുകുകയും ചെയ്യും അല്ലേ? എത്ര രസകരമായിരുന്നു ആ ദിവസങ്ങൾ. ഇപ്പോഴെല്ലാം നഷ്ടപ്പെട്ടതുപോലെ ശശി എന്നിൽ നിന്ന് അകലുന്നതായി എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ശശിക്ക് എന്തായാലും മാറ്റമുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. ശശി എന്നും എൻ്റെ അത് മാത്രമായിരിക്കും. എന്താ ഒന്നും മിണ്ടാത്തെ? ഈയിടെയായി ബൈജുവിനൊരു മാറ്റം. അത് ഞാൻ പറയാതെ തന്നെ ശശിക്കറിയാമല്ലോ. എനിക്കറിയാം ശശിക്ക് എന്നോട് വെറുപ്പാണ്. അല്ലെങ്കിൽ തന്നെ ഇഷ്ടപ്പെടാൻ തക്കവണ്ണം എനിക്കൊന്നുമില്ലല്ലോ. ബൈജു എന്തായി പറയുന്നത്? ബൈജുവിനോട് എനിക്ക് വെറുപ്പാണെന്നോ? നോ, ഒരിക്കലുമില്ല. ഇല്ല ശശി, എന്റെ ധാരണ തെറ്റല്ല. എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. നീ നഷ്ടപ്പെട്ടാൽ എന്നെ ഞാൻ ഉണ്ടാവില്ല. കാണാൻ സുന്ദരനല്ലാത്തതുകൊണ്ട് സുന്ദരിയായ ഒരു പെണ്ണിനെ ആഗ്രഹിച്ചുകൂടെ?
എന്താ ബൈജുവും ശശിയും തമ്മില് പിണക്കാണോ മോളെ? ഏയ് അങ്ങനെയൊന്നുമില്ല. പിന്നെ ബൈജു റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ വരാറില്ല, അതുകൊണ്ട് തമ്മി കാണാറില്ല, അത്രയേ ഉള്ളൂ. എക്സാം ആയതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയായിരിക്കും. അവൻ ഈടിയായി ഇവിടെയും വരാറില്ല. മോൾ അവനെ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്ക്. ആട്ടെ ആൻറ്റി, ബൈജുവിനെ കൊണ്ട് ശശിയെ കെട്ടിക്കാനാ ഞങ്ങളുടെ തീരുമാനം. ബൈജുവിൻ്റെ അമ്മയുടെ ആഗ്രഹവും അതുതന്നെയാ. പിന്നെ ബൈജു അവളുടെ മുറച്ചെറുക്കനുമാണല്ലോ. എന്താ അവൾക്ക് ബൈജുവിനെ ഇഷ്ടമല്ലേ? ഹായ് ലിറ്റി. ഹായ് അമ്മേ. ഉമ്മ വാപ്പാ. ബൈജു ഞങ്ങളെ വിളിച്ചാ വരില്ലെന്നാണ് ചാണ്ടി പറയുന്നത്. അഭിപ്രായം ഇപ്പൊ മാറിയല്ലോ. ഞാനൊരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ, നമുക്കൊന്ന് കാണണമെന്ന്. ഉടനെ എന്റെ കൂടെ പോകുന്നു. എന്തൊരനുസരണ. പക്ഷെ ഈ അനുസരണ ആ കുടുംബത്തിൽ പറഞ്ഞ ചിലർക്കില്ല. അത് നീ കൊള്ളിച്ചു പറഞ്ഞതല്ലേ? ബൈജുവിന്റെ മുറപ്പെണ്ണിന്റെ കാര്യമാ അയാപ്പി സൂചിപ്പിച്ചത്. ശശികല മഹേഷുമായിട്ട് ചുറ്റിക്കറങ്ങുകയാണ്. ഞങ്ങൾ സീനിയർ മോസ്റ്റ് വയസ്സൻ വിദ്യാർത്ഥികൾ കണ്ടാലും രണ്ടിനും ഒരു ഉടുപ്പില്ല. ചോ 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 എന്തൊരു തൊലിക്കെട്ടി. കാണ്ടാവറും തോറ്റു. ഈ അടുത്തടുത്തൊരു സംഭവം നടന്നു. നല്ലയിടത്ത് നായും വളരെ അപൂർവമായിട്ട് എന്റെ തൊലി പൊളിയുന്നില്ല ഇത് കേട്ട്. ആ മഹേഷിന്റെ രണ്ട് പേരിക്കട്ടാ, ഞങ്ങളാവുമ്പോ വലിയ ചെലവ് വരില്ല. ബൈജി ഈ വലിയ പേര് ചെയ്യും. ആള് ബ്രോഡ് മൈൻഡ് ആണെന്ന് അറിയണല്ലോ. ഓർഡർ ആര് കൊടുത്തു അവർ തന്നെ ബില്ല് പേ ചെയ്യണം, അതാണ് എന്റെ പ്രിൻസിപ്പൽ. ഈ പ്രത്യേക സാഹചര്യത്തിൽ അതൊന്ന് മാറ്റിക്കൂടെ സാർ. സോറി ഇവൻ ചേറ്റ്, നമ്മൾ ഓർഡർ ചെയ്താലും അവന് പെയ്തൂടെ? അല്ല കാശ് നിങ്ങൾ പറയുന്ന ഞാൻ കേട്ടു. പുതിയ മാനേജ്മെന്റാ, കടം കൊടുക്കും. പക്ഷെ മാനേജരെ ഒന്ന് കാണണം. സൂപ്പർവൈസറെ കണ്ടാലും മതി. കണ്ടു നോക്കാം. ആ പോയി പറഞ്ഞു നോക്ക. ആ ഒന്ന് കാണാം. സൂപ്പർമാൻ അല്ല സൂപ്പർവൈസർ. ബില്ല് പേ ചെയ്തിട്ട് തുണിയും വാച്ചും കൊണ്ടുപോയാൽ മതി. ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. ഈ വേഷത്തിൽ ഹോസ്റ്റലിൽ ചെന്നാ വാർഡൻ പിടിച്ച്. വെളിയിൽ ഇരുട്ടാണല്ലോ, ഒരു കുഞ്ഞും കാണും. കുഞ്ഞുങ്ങൾ കണ്ടാ ഞങ്ങൾക്ക് പ്രശ്നമില്ല, വലിയൊരു കാണരുത്. അയാപ്പി സംസാരിച്ച സമയം കളയണ്ട, ഇരുട്ട് വാക്കിന് ഓടിക്കളയാട്ടെ. അവന്മാരുടെ അണ്ടർവെയർ കൂടി അടിച്ചു മേടിച്ചു. അയ്യോ ഇപ്പോഴാ ഓർത്തത്, ഇന്നത്തെ പോസ്റ്റ് വന്നതാ ഒരു കള്ളരുത്ത്. നോക്കട്ടെ. ശശികലയുമായുള്ള ബന്ധം നിർത്തിയില്ലെങ്കിൽ നിന്റെ തല ഞങ്ങൾ വെട്ടിയെടുക്കും. ശോഭാരാജ് ഓർ മുഖമൂടി. ആരായിച്ചതായിരിക്കും? സംശയം എന്താ, ആ ത്രീമങ്കേസിന്റെ വേല തന്നെ. മറ്റാരെയും സംശയമില്ലേ? എന്തിനാ സംശയിക്കണം, ഞാനെന്നല്ല ഞങ്ങളെന്ന എഴുതിയിരിക്കുന്നേ. ഞാനെ തെളിയിച്ചോളാം. നമ്മള് കള്ളന്മാരാണെന്ന് വാർഡന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാൻ പോണം. അവളുമാരുടെ പാവാടയും ബ്ലൗസും നമ്മള് മോഷ്ടിച്ചെന്ന്. അയ്യാ കംപ്ലൈന്റ് അതിന് തെളിവോടെ വരുത്ത് എവിഡൻസ്. ഇപ്പൊ അതുങ്ങള് ഇതൊന്നും ധരിക്കാറില്ല. അത് തന്നെ ഒരു എവിഡൻസ്. തലയോട്ടി പ്രശ്നം അവന് പിടികിട്ടിന്നാണ് തോന്നുന്നത്. ഇവൻ നമ്മുടെ തലയോടെ ഇളക്കും. ഉടക്കാനുള്ള പരിപാടിയാണ്. ഉടക്കിയാൽ നമ്മളും ഉടക്കും. നോ കോംപ്രമൈസ്. അവൻ പഠിച്ച കരാട്ടെ കുംഫും കുറെ നാളെ പ്രയോജനമില്ലാതിരിക്കണം. ഐ തിങ്ക് ഇറ്റ് ഇസ് ദ ബെറ്റർ ടൈം. താങ്ക് യു ജീസസ്. നോ മെൻഷൻ പ്ലീസ്. ഇതൊന്നും വേണ്ട, ഞാനൊരു ബുദ്ധി പറഞ്ഞുതരാം. ബൈജുവിന് ഒരു കള്ള എഴുത്തയക്ക മഹേഷ് എഴുതുന്ന പോലെ. അവര് തമ്മിൽ അടിച്ചോളും. എല്ലാ മോഹങ്ങളും ഉള്ളിലൊതുക്കി വർഷങ്ങളോളം കാത്തിരുന്നവരാണ് ഞാൻ. ശശി ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും? ശശി ഐ ലവ് യു. ഐ ലവ് യു ശശി.
അവർ ഒരുമിച്ച് നടക്കുന്നത് കാണാൻ എനിക്ക് കരുതില്ലായിരുന്നു. മദ്യത്തിന്റെ ലഹരിയിൽ ഞാനെല്ലാം മറക്കാൻ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. പാർട്ടിയൊക്കെ ഉഗ്രനായി, ഒരു കുറവ് മാത്രം, ആ ബൈജു വന്നില്ല, ഈ കിങ്ങിനെ വിളിച്ചു കാണത്തില്ല. പല പ്രാവശ്യം ഞാൻ അന്വേഷിച്ചതാ, പക്ഷെ ആളിനെ കണ്ടുകിട്ടണ്ടേ? അത് കള്ളം, മനഃപൂർവ്വം നീ ബൈജിനെ വിളിക്കാതിരുന്നതാ. അല്ല, തെറ്റെന്റേതാ, ഞാൻ പോയി വിളിക്കേണ്ടതായിരുന്നു. മഹേഷിനെ വിളിച്ച് സ്ഥിതിക്ക് ബൈജുവിനെ വിളിക്കണായിരുന്നു. അതെങ്ങനാ? ബൈജുവിന്റെ സ്വഭാവം നിങ്ങൾക്കറിഞ്ഞൂടെ? മഹേഷ് ഉണ്ടെന്ന് അറിഞ്ഞാൽ ബൈജു വരത്തില്ല. വന്നാലും വന്നില്ലെങ്കിലും വിളിക്കണമായിരുന്നു, അതാ വേണ്ടിയിരുന്നെ. ബൈജു ആകെ തകർന്നിരിക്കുകയാണ്, സുരേഷ് പറഞ്ഞു. കേട്ടിട്ട് എന്നെ കഷ്ടം തോന്നുന്നു. വേണ്ട, ഞാനിനി നിങ്ങളുടെ കമ്പനിയിലില്ല. അമ്മച്ചി എഴുതിട്ടുണ്ട്, മോനെ നിനക്ക് പഠിച്ചാലേ ഭാവി ഉള്ളെന്നോ. അമ്മച്ചി അങ്ങനെ എഴുതിയോ? എഴുതി. പിന്നെ എഴുതി. ആജി മസ്ത എത്ര വരെ പഠിച്ചത്? വരദരാജ മുതലേ എത്ര വരെ പഠിച്ചത്? എൽ കെ ജി. ഇക്കാലത്ത് പഠിച്ചതുണ്ടെന്നും ഒരു പ്രയോജനമില്ല. ഞാനാ നയാപ്പി, നയാസ്പി. ഇതുകൂടെ കഴിക്ക്, ഫോർ കമ്പനി സേക്ക്. ബില്ല് ഞങ്ങൾ കൊടുത്തോളാം. ബൈജു ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാവും. ഇന്ന് മുതൽ ബൈജുവിന്റെ ദുഃഖം ഞങ്ങളുടെ ദുഃഖമാണ്. അവനോട് പകരം ചോദിക്കണം, ഒന്നുകിൽ ബൈക്ക് കൊണ്ടിടിച്ച് അവന്റെ കാല് രണ്ടും ഓടിക്കണം, ഇല്ലെങ്കിൽ ആസിഡ് ബൾബ് എറിഞ്ഞ് അവന്റെ മുഖം കരിക്കണം. അതിനാരുടെങ്കിലും സഹായം വേണ്ടി വരും. ഒറ്റയ്ക്കൊന്നും ബീറ്റാക്കാൻ പറ്റിയ പാർട്ടിയല്ല മഹേഷ്. ബില്ല് ബില്ല് വന്നു, ഞങ്ങളതും കൂടെ കെടുത്തേരെ. വാ 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 വാ, ബാക്കി അടിച്ച് മാറ്റടേ. Thank you.
എന്തോ വല്ലാത്ത ഭയം തോന്നുന്നു. എന്തിനെ? ആ ബൈജു ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. എന്ത് മനസ്സിൽ വെച്ച് പ്രവർത്തിക്കും? അതിന് പേടിച്ചു നടക്കാൻ പറ്റുമോ? എന്തിനാ കരയുന്നേ? എനിക്ക് ഇത്തരം വാട്ടർ ടാപ്പുകൾ ഇഷ്ടമല്ല. ബി ഹാപ്പി ഓൾവേസ്. ആ നാളെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ വരും. രാവിലെ തയ്യാറായി നിൽക്കണം. നേരം സന്ധ്യയായി, വേഗം പൊയ്ക്കോളൂ. നിന്നെ പോലൊരു മരമോന്തയെ ഒരു പെണ്ണും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഇനി ശശിയെ ശല്യപ്പെടുത്തരുത്. ശശിക്ക് എന്നോടാണ് കൂടുതൽ സ്നേഹം. പഠിത്തം കഴിഞ്ഞാൽ ഉടൻ ഞങ്ങളുടെ വിവാഹം നടക്കും. മഹേഷ്, നിനക്കവളെ കെട്ടണം. അല്ല, ഞാൻ പറഞ്ഞില്ലേ അവസാനമായി ബൈജു ഒരു മോട്ടോർ സൈക്കിൾ അവരെ പിന്തുടർന്നു. പിന്നീട് സംഭവിച്ചത് മഹേഷിന് മാത്രം അറിയാം. കാര്യങ്ങൾ ഇങ്ങനെയാ സ്ഥിതിക്ക്, ഇപ്പോഴത്തെ അവസ്ഥയിൽ അയാളെ ചോദ്യം ചെയ്യുന്നതും അപകടമാണ്. പിന്നീട് മതി. ആ ബൈജുവിനെ പിടിച്ചാൽ സത്യം തെളിയിക്കാമല്ലോ. അതിനും സാധ്യതയില്ല. താൻ നിർദോഷിയാണെന്ന് എഴുതി വെച്ചിട്ട് കഴിഞ്ഞ ആഴ്ച അയാൾ ആത്മഹത്യ ചെയ്തു. എന്താ സ്വപ്നം കാണുകയാണോ? ഒന്നുമില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി ജീവിച്ചിരിക്കുന്നവരെ രക്ഷിക്കാൻ നോക്കാം. ബൈജു മരിച്ച വിവരം മഹേഷ് അറിയരുത്. അത് നമ്മുടെ ശ്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കും. എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. ദുഃഖം തോന്നുമ്പോൾ പാട്ട് പാടിക്കോളൂ. സംഗീതത്തിന് മനുഷ്യ മനസ്സുകളെ മാറ്റിമറിക്കാൻ കഴിയും.
മദനൻ കുളിർ കുളിർ കോരുന്നു കിന്നാരം പറയാം വരൂ വരൂ വൈകാതെ നീ എന്മയിൽ മദനൻ കുളിർ കുളിർ കോരുന്നു കിന്നാരം പറയാം വരൂ വരൂ വൈകാതെ നീ കുടം ചൂടുന്നു ദാഹങ്ങൾ തണലിൻ തളിർ ചുരം തേടുന്നു മോഹങ്ങൾ കനവിൻ കതിർ കുടം ചൂടുന്നു ദാഹങ്ങൾ തണലിൻ തളിർ ചുരം തേടുന്നു അതിന് അച്ഛനും ഇളയച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരല്ലേ തീയതി തീരുമാനിക്കേണ്ടത്. നാണോ? എനിക്കെന്തിനാ നാണം? കെട്ടാൻ പോകുന്ന മുറച്ചെറുക്കൻ നേരത്തെ പറഞ്ഞു വെച്ച കല്യാണം. അയ്യേ, ഓക്കേ ശരി, ബായ്. കല്യാണം കഴിഞ്ഞാലുടൻ ഊട്ടിയിലേക്ക് പോകാം. നല്ല തണുപ്പ് കാലമല്ലേ, പാഥവിധു നമുക്കവിടെ ആസ്വദിക്കാം. പിന്നെ കുഞ്ഞുങ്ങൾ ഉടനെ വേണ്ട കേട്ടോ, അടുത്ത വർഷം മതി. എന്താ നന്ദിനിയുടെ അഭിപ്രായം? എന്തൊരു ചോദ്യമായത്! നാണക്കേട്! അല്ലെങ്കിൽ എന്തുകൊണ്ട് ചോദിച്ചൂടാ, ഇതൊക്കെ ജീവിതത്തിലുള്ളതല്ലേ. എന്താ കുട്ടി ഇത്? ചേച്ചേ, എനിക്ക് എനിക്ക് ആ
ആരുമില്ല. എപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എന്തിനാ ഇങ്ങനെ സെന്റിമെന്റൽ ആവുന്നേ? ആരെങ്കിലും കണ്ട നാണക്കേടല്ലേ. കരയാതെ, ഇനി കരഞ്ഞ ഞാൻ പിണങ്ങും. പിന്നെ നാം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ വാച്ച് ഇനി എന്നും ഈ കൈയിൽ തന്നെ കെട്ടിയേക്കണം, എന്റെ ഓർമ്മയ്ക്കായി. നിശ്ചയതാംബൂലം ഇരുവാൻ തന്നെ ആയിക്കോട്ടെ. തിഥി, സപ്തമി, കാർത്തിക നക്ഷത്രം, ശുഭം, ഇനി ഒട്ടും ആലോചിക്കണ്ട. വ്യാഴാഴ്ച പൗർണമി, എല്ലാം കൊണ്ടും നല്ലത്. എന്താ ഓപ്പോക്കൊന്നും പറയാനില്ലേ? എല്ലാം നിങ്ങളുടെ രണ്ടുപേരുടെ ഇഷ്ടം പോലെ. ആ സമയം വളരെ കഷ്ടിയാ. നേരിട്ട് അറിയിക്കുന്നവരൊക്കെ നേരിട്ട് തന്നെ അറിയിക്കണം, അല്ലാത്തവർക്കൊക്കെ കത്ത് മതി. എന്താ അനുജന്റെ അഭിപ്രായം? ഏട്ടന്റെ ഇഷ്ടം, കല്യാണം ഭംഗിയായിട്ട് നടക്കണം, അത്രേ ഉള്ളൂ. സംശയം എന്താ? ഭംഗിയായി തന്നെ നടത്തണം. വലിയ ആർഭാടം ഒന്നും വേണ്ടെന്നാണ് നന്ദിനിയുടെ അഭിപ്രായം. അതവളുടെ അഭിപ്രായം. എല്ലാം പാരമ്പര്യം പോലെ തന്നെ നടക്കണം. ഇളവറക്കാരിൽ ആദ്യത്തെ ആളുടെ വേളിയ. ഇല്ലത്തിന്റെ പ്രതാപത്തിനൊരു തന്നെ വേണ്ടേ? ദേവദത്തൻ നാളെയല്ലേ വരിക, കൂട്ടിക്കൊണ്ട് ആരെങ്കിലും പോകണ്ടേ? അതിന് എന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ പോകാം. ഭംഗിയുള്ള ഒരു കൊച്ചു മീശ വെച്ച് വേണം മഹേഷിന്റെ കല്യാണത്തിന് വരാൻ. എന്താ ഒന്ന് മിണ്ടാത്തേ? കള്ളന്മാരാ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നെ. എല്ലാം കേട്ടാലും ഇല്ലെന്ന് ഭാവിക്കും. ദാ ഈ മരുന്ന് കുടിക്കേ. ഞാനല്ലേ തരുന്നത്, കുടിക്കേ. കുടിക്കാൻ? അയ്യോ, എന്താ കല്യാണം? എന്തിനാ ഈ കുസൃതി ചോദ്യം? എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ചോദിക്കല്ല. കല്യാണത്തിന് ഞാൻ വരും. അതെന്തൊരു വരവാ, മഹേഷ് ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഞാനിന്ന് വീട്ടിലേക്ക് പോകും. എന്തിനാ ഇവിടെ നിൽക്കുന്നേ? എന്റെ അസുഖം ഭേദമായില്ലേ? ഒരു തരത്തിൽ പറഞ്ഞാൽ ആരെ അതിര് കടന്ന് സ്നേഹിക്കരുത്. സ്വന്തം മക്കളെയാണെങ്കിൽ പോലും. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാം ചെയ്തത്, അടുത്ത് പെരുമാറിയതും സഹതാപം കാണിച്ചതും ഒക്കെ. പാവം കുട്ടി, രോഗത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് കരുതി ഇപ്പൊ കണക്കൂട്ടലുകളൊക്കെ തെറ്റിയിരിക്കുന്നു. ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, എല്ലാം നേരെയാകും. കല്യാണ ദിവസം ഇങ്ങ അടുത്തു. ആ പയ്യന്റെ കാര്യത്തിൽ ഇനി റിസ്ക് എടുക്കണ്ട. വല്ലവരും വല്ലതും ഒക്കെ പറഞ്ഞുണ്ടാക്കിയാലേ. അമ്പലക്കൂളങ്ങരെ അലക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി. നാണോ വലിയ മനുഷ്യ, ഒന്ന് പോകുന്നുണ്ടോ? ഒരു കുത്തുവച്ചുരുട്ട മോളെ. അല്ല പോയിന്നാ ചേട്ടാ, ഇവിടെ എത്രയോ സൂക്കേടുകാരി വരുന്നു പോകുന്നു. ആ കൊച്ചിനോട് മാത്രം എന്താ നന്ദിനി കുഞ്ഞിന് ഇത്ര താല്പര്യം? അപ്പൊ അതിലെന്തോ കാണും. എന്റെ കല്യാണി നീ വിചാരിക്കുന്ന പോലും നല്ല സംഗതി. ഓ, ഒന്ന് ചുമ്മാ അതിരി എന്റെ കോയിന്നേട്ടാ. നമ്മൾ ഈ പ്രായത്തിൽ കുറെ അടിതടയൊക്കെ നടത്തിയതല്ലയോ? സൗകര്യം കിട്ടിയ ഇത്തിരി ഹിനാവിനെയൊക്കെ നടത്താത്തവരാരുണ്ട്? ഒരുമാതിരി വേണ്ട, അതിനും പറഞ്ഞാലോ. ഞാൻ പറഞ്ഞപ്പോ മാത്രം ഇയാൾക്ക് എന്താ പൊന്തിയത്? പൊന്തിയതല്ലടി, നൊന്തത്. അതല്ലേ നീ ഉദ്ദേശിച്ചത്? എന്നാ അങ്ങനെ വെച്ചോ, നാട്ടുകാരുടെ സംസാരമാ, അല്ലാതെ എന്റെ സ്വയം കൃതിയൊന്നും അല്ല. ഡോക്ടർ അദ്ദേഹം നാളെ വരുന്നിട്ടാ. നീ അത് ഇതൊക്കെ പറഞ്ഞ അദ്ദേഹം കേട്ടാലുണ്ടല്ലോ. നിന്റെ അലക്ക് നിക്കും, ഒക്കെ നിക്കും. അമ്പലക്കൂളങ്ങരെ അലക്കാൻ ചെന്നപ്പോൾ ഇതിനൊക്കെ പളുക്കുന്നായ നിന്റെ തന്ത്രി. ഡോക്ടർ അദ്ദേഹം കൽക്കട്ടയിൽ നിന്ന് വന്നു, പോയി കാണുന്നില്ലേ. ഞാൻ എന്തിനാ കാണുന്നേ? അതും ശരിയാ, കുഞ്ഞെന്തിനാ കാണുന്നേ? ഓ, എത്ര നല്ല മനുഷ്യൻ! എന്നെ കണ്ട ഉടനെ 10 രൂപ എടുത്തു തന്നു. കാണാനും തങ്കം പോലെയല്ലേ ഇരിക്കണത്. നന്ദിനി കുഞ്ഞിനെ പറ്റിയ ജോഡിയാ. അറിയാനൊന്നുമില്ല, ആ കൊച്ചൻ രക്ഷപ്പെടാൻ പോകുന്നില്ല, അത്ര തന്നെ. മഹേഷിന് ഇപ്പോൾ വലിയ മാറ്റമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മാറില്ല, മാറിയെന്ന് തോന്നിപ്പിക്കും. ആദ്യമായി അവന്റെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന അപസ്മാരബാധയും രക്ഷസ്നേഹയും ഒഴിപ്പിക്കണം. നിങ്ങളുടെ വൈദ്യശാസ്ത്രത്തിന് അത് കഴിയുമോ? എങ്കിലും അവൻ രക്ഷപ്പെടും. ഞങ്ങളുടെ വൈദ്യശാസ്ത്രത്തിൽ മന്ത്രവാദമില്ല. നിങ്ങൾക്കത് വിശ്വാസമില്ലെന്ന് പറയൂ. ഒരു പിടി തെറ്റിപ്പോവും, 3 കോഴി വിട്ടേ മതി. എത്ര ആരോഗ്യമുള്ളവരായാലും
തളർത്തി കിടത്താം. അതാണ് മന്ത്രവാദത്തിന്റെ ശക്തി. നമസ്കാരം. ക്ഷമിക്കണം, ഞാൻ ഇപ്പൊ താമസിച്ചു പോയി, വല്ലാതെ ബോറടിച്ചോ? ഏ ഇല്ല, വലിയ തിരുമേനി സംസാരിച്ചിരുന്നോണ്ട് സമയം പോയത് അറിഞ്ഞില്ല. മന്ത്രവാദത്തെ കുറിച്ചായിരിക്കും സംസാരിച്ചത്. അത് അദ്ദേഹത്തിന്റെ വിശ്വാസം, വേറൊന്നും പറഞ്ഞില്ല. കുറെ തെറ്റിപ്പോവും മൂന്ന് കോഴിമുട്ട ഉണ്ടെങ്കിൽ ആരെയും തളർത്തിക്കിടത്താമെന്നാ അദ്ദേഹത്തിന്റെ അഭിപ്രായം. അപ്പോ പിന്നെ കോടിക്കണക്കിന് രൂപ മുടക്കി ബോംബുകളും മിസൈലും ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. കുറച്ച് കോഴിമുട്ടയും തെച്ചിപ്പൂവും കരുതിയാ പോരെ. അമേരിക്കൻ പ്രസിഡന്റിനെയും റഷ്യൻ പ്രസിഡന്റിനും ഒക്കെ ഒരു മന്ത്രവാദം നടത്തി തളർത്തിയും കിടത്താം. പിന്നെ ലോകമഹായുദ്ധം ഉണ്ടാവുന്നുള്ള പേടി വേണ്ട, മനുഷ്യരാശി മുഴുവൻ രക്ഷപ്പെടുകയും ചെയ്യും. അയ്യോ കഷ്ടം. മന്ത്രവാദം കൊണ്ടേ ആ രോഗം തീരുകയുള്ളൂ എന്നാ അദ്ദേഹത്തിന്റെ അഭിപ്രായം. മന്ത്രവാദം കൊണ്ട് ആർക്കും ആരെയും അകപ്പെടുത്താൻ പറ്റില്ല, അതാണ് സത്യം. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. മന്ത്രവാദത്തിന് ശക്തി എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. മാരണഗ്രഹിണി ആയിക്കോട്ടെ. അത് വേണോ? തൽക്കാലം സ്തംഭനം പോരെ. ഇത് രണ്ട് വിശ്വാസങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യമല്ല, മറിച്ച് രണ്ട് ശാസ്ത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടാണ്. എനിക്ക് ജയിച്ചു തന്നെ ആവണം. ഒരു ദൈവാസനം നോക്ക്. നക്ഷത്രം തൃക്കേട്ട, പേര് മഹേഷ്. മഹേഷിന്റെ വീട്ടിൽ വിവരം അറിയിക്കണോ? വേണ്ട, അവര് വല്ലാതെ ഭയന്നേക്കും. ഇനിയിപ്പോ എന്താ വേണ്ടേ? അങ്കിളിന്റെ ചികിത്സ നടക്കട്ടെ, അത് മതിയാവും. എന്താ കൊച്ചിന് അസുഖം? അസുഖമൊന്നുമില്ല, ഉറങ്ങാനുള്ള മരുന്ന് ഇരട്ടി ഡോസ് കൊണ്ട് കഴിച്ചു, അത്ര തന്നെ. അവന്റെ കാലിലും കൈക്കും തളർച്ചയില്ലേ? ഏയ് ഇല്ല, ഇന്ന് രാവിലെ ആ കുഞ്ഞ് എന്റെ കൂടെ ഇവിടെയൊക്കെ നടന്നതല്ലേ. മഹേഷിന്റെ ശരീരത്തെ സ്തംഭിപ്പിക്കാൻ ഒരു മന്ത്രവാദത്തിനും കഴിയില്ല. പക്ഷേ ഭയപ്പെടുത്തുന്നത് മൂലം മനസ്സിന്റെ സമനില തെറ്റിക്കാൻ കഴിഞ്ഞേക്കാം. അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. കുഞ്ഞിന്റെ സൂക്കേടൊക്കെ ഭേദമായല്ലോ, ഇനി എത്രയും വേഗം ഇവിടുന്ന് പോണം. വലിയ തിരുമേനി ഭയങ്കരനാ, എന്തും ചെയ്തളേ. കാവിൽ എന്തൊക്കെയോ നടക്കുന്നു. നീ എല്ലാം ഈ ചെയ്തെന്ന് എനിക്കറിയാം. നിന്നെ കൊണ്ട് ചെയ്യിച്ചാണ്, വിടില്ല. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ ചോര കൊണ്ട് ഞാൻ ഇവിടെ ശുദ്ധീകരണം നടത്തും. ഏട്ടാ കണ്ടില്ലേ, ഇവിടം വരെയായി. എന്തായി ചെയ്തത്? കാലാകാലങ്ങളെ വെച്ച് ആരാധിച്ചിരുന്ന മൂർത്തികളാണ്. ഈ ഇല്ലത്തിന്റെ ഐശ്വര്യവും പ്രതാപമൊക്കെ തച്ചുറച്ചില്ലേ ഈ പിളച്ചെടുക്കൻ? ഇവനെ ഞാൻ വെറുതെ വിടുന്നു വിചാരിക്കണ്ട, മാറി നിൽക്കണേ ഇവിടുന്ന്. വേണ്ടച്ചാ, സുഖമില്ലാത്ത കുട്ടിയല്ലേ. ഇവന്റെ അസുഖം എന്താണെന്ന് എനിക്കറിയാം, അത് തീർക്കാനും എനിക്കറിയാം. നീ മാറിക്കോട്ടെ. ഏട്ടാ, ഏട്ടന്റെ സ്ഥിരബുദ്ധിയില്ലാത്ത ചെറുമകൻ ചെയ്ത വികൃതിയാണെന്ന് സമാധാനിച്ചിട്ടെങ്കിലും അവനോട് ക്ഷമിക്കണം. ക്ഷമിച്ചാൽ അതുകൊണ്ട് ഉടഞ്ഞ വിഗ്രഹങ്ങൾ ഉയർത്തി നിൽക്കുമോ? താനും തന്റെ വൈദ്യശാസ്ത്രവും എന്ത് പ്രായശ്ചിത്തം ചെയ്താൽ ഇതിന് പരിഹാരമാവും? മനസ്സിന്റെ സമനില തെറ്റിയ ഒരുത്തരെ തല്ലുകയും കൊല്ലുകയും ചെയ്താൽ ഇതിന് പരിഹാരമാവോ? ആവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്ന് നീ മനസ്സിലാക്കണം, ഈ തറവാടിന്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും ആരും തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. കൂടപ്പുറപ്പായാലും മകളായാലും ശരി. വേണ്ട, ആരും ഓടണ്ട. നന്ദിനി മഹേഷ്.
Sí.